ായി മാറ്റിവെച്ചിരിക്കുന്നു. സ്വസ്ഥമായിരുന്ന് തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുവാൻ കത്തീഡ്രലിൻ്റെ ബാൽക്കണിയിൽ ധാരാളം സൗകര്യങ്ങളുണ്ട്. സാധിക്കുന്ന എല്ലാവരും ബാൽക്കണിയിലെ സൗകര്യം ഉപയോഗിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കത്തീഡ്രലിലെ ഹൈക്കലായിലെ ബെഞ്ചുകൾ മുഴുവൻ
വിശുദ്ധ കുർബാനയിൽ സഹകാർമികരാകുന്ന വൈദികർക്കായി മാറ്റിവെച്ചിരിക്കുന്നു. സ്വസ്ഥമായി ഇരുന്ന് തിരുക്രമങ്ങളിൽ പങ്കുചേരുവാൻ കത്തീഡ്രലിൻ്റെ ബാൽക്കണിയിൽ ധാരാളം സൗകര്യമുണ്ട്. സാധിക്കുന്ന എല്ലാവരും ബാൽക്കണിയിലെ സൗകര്യം ഉപയോഗിക്കണമെന്ന് ഒത്തിരി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ അഭിമന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 3:15 വാക്യത്തിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും, അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും, കാലോചിതം പോലെ നല്ല ആപൂന്മാരെ നൽകി കാലാകാലങ്ങളിൽ ജ്ഞാനായ സമുദായത്തെ കോട്ടയം അതിരൂപതയെ കാത്തുപരിപാലിക്കുന്ന നല്ലവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് കോട്ടയം ജ്ഞാനായ കത്തോലിക്ക അതിരൂപതയും അതിരൂപതയിലെ ദൈവജനവും അതിരറ്റ് സന്തോഷിക്കുകയാണ്. കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പ് അഭിവന്യമാർ മാത്യു മൂലക്കാട്ടുപിതാവ് മേൽപ്പെട്ട ശുശ്രൂഷയിൽ 25 വർഷം പൂർത്തിയാക്കി രജത ജൂബിലിയുടെ നിറവിലെത്തിയിരിക്കുന്നു. അഭിവന്യ പിതാവിൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷയിലൂടെ ജ്ഞാനായ സമുദായത്തിനും കോട്ടയം ജ്ഞാനായ കത്തോലിക്ക അതിരൂപതയ്ക്കും ദൈവം നൽകിയ അളവറ്റ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ പ്രാതിനിധ്യ സ്വഭാവത്തോടെ അതിരൂപതയിലെ ദൈവജനം കോട്ടയം ക്രിസ്തുരാജ ജ്ഞാനായ കത്തോലിക്ക മെത്രാപ്പൊലീത്തൻ കത്തീഡ്രലിൽ ഒന്നിച്ചു ചേരുകയാണ്. നമ്മുടെ കത്തീഡ്രൽ സന്ദർശിച്ച് തൻ്റെ വിശുദ്ധ സാന്നിധ്യം കൊണ്ട് ജ്ഞാനായ സമുദായത്തെയും കോട്ടയം അതിരൂപതയെയും അനുഗ്രഹിച്ച വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ കൈവയ്പ് ശുശ്രൂഷയിലൂടെ 1999 January 6 ബുധനാഴ്ച ദനഹ തിരുനാളിൽ വത്തിക്കാനിലെ
സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ വെച്ച് അഭിവന്യ മാർമാത്യു മൂലക്കാട്ട് പിതാവ് സ്ലീഹന്മാർക്കടുത്ത മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് ഉയർത്തപ്പെടുകയും ഹോൾളാർ രൂപതയുടെ സ്ഥാനികമെത്രാനും കോട്ടയം രൂപതയുടെ സഹായമെത്രാനുമായി നിയമിക്കപ്പെടുകയും ചെയ്തു. 2003 ഓഗസ്റ്റ് മാസം 15 തീയതി കോട്ടയം രൂപതയുടെ കോഡ്ജുത്തോർ ബിഷപ്പായും തുടർന്ന് ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ് വിരമിച്ചതിനെ തുടർന്ന് 2006 ജനുവരി മാസം 14 തീയതി കോട്ടയം അതിരൂപത മെത്രോപൊലീത്തൻ ആർച്ച് ബിഷപ്പായി നിയമിതനാവുകയും ചെയ്തു. അഭിവന്യ പിതാവിൻ്റെ മെത്രാഭിഷേക വേളയിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നൽകിയ കുരിശുമാലയും അംശവടിയുമാണ് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ അഭിവന്യമാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പൊലീത്ത ഉപയോഗിക്കുന്നത്. ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന തിരുവചനമാണ് അഭിവന്യ പിതാവ് തൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷയിൽ ആപ്തവാക്യമായി സ്വീകരിച്ചത്. പ്രതിസന്ധിയിൽ ഭയപ്പെടാതെ ക്രിസ്തുരാജന്റെ കരങ്ങളിൽ മുറുകെ പിടിച്ച് കോട്ടയം മതിരൂപതയെ മുൻപോട്ട് നയിക്കുന്ന നമ്മുടെ അഭിവന്യ പിതാവിനു വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയുടെ പ്രാരംഭമായുള്ള പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. പാപത്തെയും മരണത്തെയും കീഴടക്കി മഹത്വം പ്രാപിച്ച മിശിഹായുടെ പ്രതിരൂപവും നമ്മുടെ രക്ഷയുടെ അടയാളവുമായ വിശുദ്ധ സ്ലീവ ഏറ്റവും മുൻപിലായി സംവഹിക്കപ്പെടുന്നു. തുടർന്ന് ദൈവത്തിൻ്റെ സ്തുതിക്കും ദൈവജനത്തിൻ്റെ പാപമോചനത്തിനുമായി സമർപ്പിക്കപ്പെടുന്ന ധൂപവും അതിനു പിന്നിൽ തിരികൾക്ക് മധ്യത്തിലായി സുവിശേഷ ഗ്രന്ഥവും സംവഹിക്കപ്പെടുന്നു. തുടർന്ന് ബഹുമാനപ്പെട്ട വൈദികരും ഫൊറോന വികാരിമാരും മേജർ സെമിനാരി റെക്ടർമാരും വികാരി ജനറൽമാരും അവർക്കു പിന്നിലായി സഭയിലെ മെത്രാന്മാർക്കും മെത്രാപൊലീത്തമാർക്കുമൊപ്പം അഭിവന്യ മാർമാത്യു മൂലക്കാട്ട് മെത്രാപൊലീത്തയും നമുക്കെഴുന്നേറ്റ് നിന്ന് ഗായക സംഘത്തോടു ചേർന്ന് പ്രവേശന ഗാനം ആലപിച്ച് ഇവരെ ആദരവോടെ കത്തീഡ്രലിലേക്ക് സ്വീകരിക്കാം. ഒരു സുന്ദര ഹൃദയം സ്വന്തം
Thank you.
കോട്ടയം അതിരൂപതയുടെ പ്രോട്ടോസും ജില്ലൂസും സഹായമെത്രാനുമായ അഭിവന്യമാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവ് ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അഭിവന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, 1953 February 27 ഉഴവൂർ ഇടവക മൂലക്കാട്ട് ജോൺ അന്നക്കുട്ടി ദമ്പതിമാരുടെ 8 മക്കളിൽ രണ്ടാമനായി ജനിച്ച് 1975 December 27 പുരോഹിത പട്ടം സ്വീകരിച്ച് 1988 December 5 വല്ലംബ്രോസിയൻ ബെനഡിക്റ്റൈൻ സന്യാസ സമൂഹത്തിൽ ചേർന്ന് നിത്യവ്രതമെടുത്ത് 1999 January 6 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായിൽ നിന്ന് മെത്രാൻ പട്ടം സ്വീകരിച്ച് 2006 January 14 കോട്ടയം അതിരൂപത മെത്രാപൊലിത്തയായി സ്ഥാനമേറ്റെടുത്ത അഭിവന്യ മൂലക്കാട്ട് പിതാവിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലി സമാപനത്തോടനുബന്ധിച്ചിട്ടുള്ള വിശുദ്ധ കുർബാനയിൽ നാം പങ്കുചേരുകയാണ്. ജറമിയ പ്രവാചകൻ്റെ പുസ്തകം 3:15 എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നൽകും, അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും എന്ന വചനവും ദക്ഷിണ മെസപ്പൊട്ടോമിയായിൽ നിന്ന് കിനായിത്തോമായും റഹാമാർ യൂസഫ് മെത്രാനും ഒരുമിച്ചുള്ള പ്രേക്ഷിത കുടിയേറ്റം ആരംഭിക്കുമ്പോൾ കിഴക്കിൻ്റെ കാസോലിക്കോസ് പറഞ്ഞ കാലോചിതം പോലെ നല്ല ആബുവന്മാരെ കാലമിരാറിന് മുൻപേ ഞാനെത്തിപ്പേൻ എന്ന വാക്യവും നാം ഓർക്കുന്നു. ഇന്ന് നാം എല്ലാവരും അഭിയന്ന പിതാവിനോടൊപ്പം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 75 വർഷക്കാലമായി തൻ
തൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷയിലൂടെ കോട്ടയം അതിരൂപതയ്ക്കും ജ്ഞാനായ സമുദായത്തിനും ലഭിച്ച നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. സുവിശേഷത്തിൽ യജമാനൻ ഭൃത്യർക്ക് താലന്തുകൾ നൽകിയതുപോലെ കോട്ടയം അതിരൂപതയെ ജ്ഞാനായ സമുദായത്തെ ദൈവം അഭിമന്യ പിതാവിനെ ഏൽപ്പിച്ചു. ദൈവഹിതപ്രകാരം വിശ്വസ്തതയോടെ സഭാപരമായി ജ്ഞാനായ കൂട്ടായ്മ ശക്തിപ്പെടുത്താനും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും സിറോ മലബാർ സഭാപിതാക്കന്മാരുടെ സഹായത്തോടെ പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് നടത്താൻ അഭിമന്യ പിതാവ് അക്ഷീണമായി പരിശ്രമിച്ചിട്ടുണ്ട്. അഭിമന്യ പിതാവിൻ്റെ ഇടയായ ശുശ്രൂഷയിൽ കോട്ടയം അതിരൂപതയുടെ സമഗ്രമായ വളർച്ച, അജപാലന രംഗത്തും വിദ്യാഭ്യാസ സാമൂഹിക ശുശ്രൂഷാ മേഖലകളിൽ പ്രകടമായ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. അവയെല്ലാം ലൂക്കാ സുവിശേഷം 17:10 കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് കണക്കെ എല്ലാത്തിനെയും കാണാനുള്ള സന്യാസ മനസ്സ് അഭിമന്യ പിതാവിനുണ്ട്. അതിരൂപതയിലും സിറോ മലബാർ സഭയിലും കേരള ഭാരത മെത്രാൻ സമിതികളിലും തൻ്റേതായ വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് അദ്ദേഹം ഏവർക്കും സ്വീകാര്യനായിട്ടുണ്ട്. അവയെല്ലാം അനുസ്മരിച്ച് ദൈവത്തിന് നാം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ വചന സന്ദേശം നൽകുന്നത് സിറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് അഭിനയ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവാണ്. സിറോ മലബാർ സഭയുടെ ആഗോളമായ വളർച്ചയ്ക്ക് ഊടും പാവും നൽകിയത് അഭിമന്യ പിതാവാണ്. കേരള ഭാരത മെത്രാൻ സമിതിയിലും വത്തിക്കാനിലെ പല സമിതികളിലും അംഗമായിരുന്ന അഭിമന്യ പിതാവ് എന്നും തൻ്റെതായ സംഭാവനകൾ എല്ലാ രംഗത്തും നൽകിയിട്ടുണ്ട്. കോട്ടയം അതിരൂപതയോടും ജ്ഞാനായ സമുദായത്തോടും അഭിമന്യ പിതാവ് മൂലക്കാട്ട് പിതാവിനോടും കാണിച്ചിട്ടുള്ള പിതൃവാത്സല്യത്തിനും സ്നേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അഭിമന്യ പിതാവിന് ഏവരുടെയും പേരിൽ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ഞങ്ങളുടെ നല്ല അയൽക്കാരനും വിജയപുരം രൂപതയുടെ മെത്രാനുമായ അഭിമന്യ തെക്കത്തച്ചേരി പിതാവിനെ സ്വാഗതം ചെയ്യുന്നു. ജൂബലിയോടനുബന്ധിച്ച് 25 വീടുകളും പഞ്ചാബ് മിഷന് വേണ്ടിയുള്ള അസ്ഥിര സംവിധാന സഹായവും രോഗികൾക്കുള്ള ശുശ്രൂഷാ സഹായമായ കാരുണ്യദീപം പദ്ധതിയും കാരിത്താസ് ആശുപത്രിയുടെ പ്രതിവർഷം 50 ഫ്രീ ഡയാലിസിസ് 10 നൽകുന്ന പദ്ധതിയും ഉദ്ഘാടനം ചെയ്യുന്നത് CBCI പ്രസിഡൻറ്റും തൃശൂർ അതിരൂപതയുടെ അധ്യക്ഷനുമായ അഭിമന്യ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവാണ്. അഭിമന്യ പിതാവിനെയും സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികത്വം വഹിക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപൊലിത്ത് അഭിമന്യ പെരുന്തോട്ട പിതാവിനെയും ലത്തീൻ മെത്രാൻ സമിതി പ്രസിഡൻ്റ് അഭിമന്യ വർഗീസ് ചക്കാലകിൽ പിതാവിനെയും മറ്റ് അഭിമന്യ പിതാക്കന്മാരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ജ്ഞാനായ യാക്കോബായ സഭാധ്യക്ഷൻ അഭിമന്യ കുര്യാക്കോസ് മാർ സേവറിയസ് തിരുമേനിയെയും ഞാൻ ഹൃദയപൂർവ്വം എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇതര സഭകളിലെ അഭിമന്യ പിതാക്കന്മാരും മറ്റുള്ളവരും പല സമയങ്ങളിലായി ഇവിടെ വന്ന് അഭിമന്യ പിതാവിന് ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചത് ഈ അവസരത്തിൽ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ്. ജ്ഞാനായ മിഷണറി മെത്രാന്മാർ, വൈദികർ, വികാരി ജനറാളന്മാർ, സമർപ്പിതർ, നമ്മുടെ അതിരൂപതയിലെ പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, പ്രവാസികളായ ജ്ഞാനായക്കാർ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് ഉള്ള ക്ഷണിതാക്കളായി ഇവിടെ സന്നിഹിതരായിരിക്കുന്നവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അൽമായ സഹോദരങ്ങൾ, അഭിമന്യ മൂലക്കാട്ട് പിതാവിൻ്റെ കുടുംബാംഗങ്ങൾ, മാധ്യമ പ്രവർത്തകർ, എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലത്തീൻ ഭാഷയിലുള്ള പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശവും അതിൻ്റെ മലയാള പരിഭാഷയും അതിരൂപത ചാൻസലർ ഡോക്ടർ ജോൺ ചേനാക്കുഴി അച്ഛൻ ഇപ്പോൾ വായിക്കുന്നു. വെനറബിലം ഭ്രാത്രം മത്തേയും മൂലക്കാട്ട് OSB
ആർക്കി എപ്പിസ്കോപ്പം മെത്രപ്പോലിത്തം കോത്തയമെൻസും സിറ മലബാറിൻ സിയും എപ്പിസ്കോപ്പാലിസ് ഓർഡിനസിയോണിസ് അർജൻതേയും ഫെലിച്ചിത്തർ ചെലബ്രാന്തം ജൂബിലയം പ്രേച്ചിബുസ് നോസ്ത്രീസ് പ്രോസെക്കീമൂർ എ യു കെ ഹുങ് ഫൗസ്തും എവേന്തും ഗ്രാത്തുൽ അമൂർ റിക്കുളന്തസ് എയ്യൂസ് സൊളിച്ചിത്തു ദിനം ഇൻ എപ്പിസ്കോപ്പാലി മിനിസ്റ്റേരിയോ വലിതം ഓപ്പറാം പ്രോ ഇപ്സ്യൂസ് കൊമ്മുണിത്താത്തിസ് ഫിദേലിയും അവിജന്ത കരിത്താത്തെ എസിയാമിൻ ഔങ്കുസ്തിസ് പെറാക്താം ആ ദോമിനോ എ ഇംബ്ലറാമുസ് ആനിമി കൊൺസലസിയോണം എത്ത് കോപ്പിയോസം റെമുണറാസിയോണം ദും ഇന്തർ ചതേന്തിബുസ് ബെയാത്ത മരിയ വെർജീനെ അപ്പസ്തോലോരും റെജീന യേസ്കോ കസ്റ്റീസിമോ സ്പോൺസോ സാങ്തോ ജോസഫ് ബെനദിസിയോണം ഇപ്സി യേസ്കെ ഗ്രേജി ത്രാൻസ്മിത്തേന്താം എസ്കോർദെ ഇംപർത്തിമൂർ വിചിസും പ്രേച്ചസ് പഷേന്തസ് ഉത്തിൻ ഫീദെ എത്ത് കരിത്താത്തെ പെത്രീനും ഒഫീച്ചിയും എസ്പ്ലയാമുസ് ദാത്തും റോമെ ലത്രാനി ദൈ ദിച്ചെ നോവേസിമോ മെൻസിസ് ദെച്ചേംബ്രിസ് അന്നോ ദുവേ മില്ലേ ബെന്തി ത്രെസിമോ പാഫ ഫ്രാൻസിസ്കുസ് സിറോ മലബാർ സഭയിലെ കോട്ടയം മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പ് അഭിയന്യ സഹോദരൻ മാത്യു മൂലക്കാട്ട് ഒ എസ് ബി മെത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലി സന്തോഷപൂർവ്വം ആഘോഷിക്കുമ്പോൾ നാം നമ്മുടെ പ്രാർത്ഥനകൾ തുടരുകയും ഈ ധന്യനിമിഷത്തിൽ അങ്ങയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പ്രയാസമേറിയ ഇടുങ്ങിയ വഴികളിൽ പോലും അങ്ങ് പുലർത്തിയ മേൽപ്പെട്ട ശുശ്രൂഷയിലുള്ള സവിശേഷമായ ശ്രദ്ധയും സ്വന്തം സമുദായത്തിലെ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള സ്നേഹപൂർവമായ അങ്ങയുടെ ശക്തമായ പ്രവർത്തനങ്ങളെയും നാം അനുസ്മരിക്കുന്നു. ആത്മാക്കളുടെ സമാശ്വാസത്തിനും സമർത്ഥമായ പ്രതിഫലത്തിനും വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കുന്നതോടൊപ്പം അപ്പസ്തോലന്മാരുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും അവളുടെ ഏറ്റവും നിർമ്മല ഭർത്താവായ വിശുദ്ധ യോസേഫിൻ്റെയും മധ്യസ്ഥതയാൽ അങ്ങേയ്ക്കും അങ്ങയുടെ അജഗണത്തിനും അനുഗ്രഹങ്ങൾ ഹൃദയപൂർവ്വം നാം ആശംസിക്കുന്നു. കൂടാതെ പത്രോസിൻ്റെ ദൗത്യം വിശ്വസ്തയോടും ഉപവിയോടും കൂടി നിറവേറ്റുവാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ നാം ആവശ്യപ്പെടുന്നു. 2023 ഡിസംബർ 19 റോമിലെ ലാട്രിൽ നിന്നും നൽകപ്പെട്ടത് ഫ്രാൻസിസ് മാർപ്പാപ്പ. കോട്ടയം മെത്രാപ്പോലീത്തൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് പിതാവ് ഇപ്പോൾ ജൂബിലി തിരിതെളിക്കുകയും തുടർന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യുന്നു. അഭിമന്യ പിതാക്കന്മാരെയും മധുബഹയിലുള്ള ബഹുമാനപ്പെട്ട വൈദികരെയും നിലവിളക്കിന് സമീപത്തേക്ക് ക്ഷണിക്കുന്നു. ഹൈക്കലയിലുള്ള വൈദികർ സ്വസ്ഥാനങ്ങളിലിരുന്ന് പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അന്നാ
പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടി ബലി അർപ്പിക്ക നവമൊരു പീഠമൊരു ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകണക്ഷീണ അന്നാ പെസഹ തിരുനാളിൽ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമോ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമോ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം മോചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീണവരെയാകരുതേ ദുഷ്ടാകൃതിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച മിശിഹാകർത്താവിനെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ഏറ്റുപറഞ്ഞ് ഞങ്ങൾ ആരാധിക്കുന്നു വിശുദ്ധ രഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാനും മനുഷ്യാവതാരത്തിൻ്റെ മഹനീയ ഫലങ്ങൾ നേടാനും ഞങ്ങളെ ശക്തരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ Thank you.
നാഥൻ തന്തിരു രക്ഷയിതാ തെളിവായി കാണിച്ചുലകത്തിൽ തന്നുടെ നീതിയുമഹിലേശൻ വെളിവാക്കുകയായി ജനതകളിൽ മഹനീയം നിൻ തിരുജനനം പാലവരോടും നിൻ സ്തുതികൾ പാടാനർഹതയേകീ നീതി എഴുന്നോർക്കീധരയിൽ സത്യ വെളിച്ചമുദിച്ചല്ലോ നിർമ്മല മാനസരേവർക്കും സമ്മോദം കൈവന്നല്ലോ തന്റെ ജനത്തോടുള്ളിലും വിശ്വസ്തതയും മന്ത്രപയും തിരുനാമസ്തുതി പാടിടുവിൻ ഋഗാഴ്ചകളോടവിടുത്തെ തിരുമുറ്റത്തു പ്രവേശിപ്പിൻ പാവന മണ്ഡപമതിനുള്ളിൽ ആരാധനയവനേകിടുവിൻ ആത്മജനം രൂപായിട്ടും സ്തുതി എന്നേക്കും ആദി മുതൽ എന്നതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാ സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നിൻസ്തുതി ഞങ്ങൾ പാടുന്നു യശോനാഥ വിനയമോടെ നിന്നെ നമീക്ഷു പുകഴ്ത്തുന്നു യശോനാഥ വിനയമോടെ നിന്നെ നമീക്ഷു പുകഴ്ത്തുന്നു എന്റെ കർത്താവിനെ സത്യമായി ഞങ്ങളെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതി കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടു കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഹനും ബലവാനും അമൃതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കണ്ണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 41 8-13 വരെ വചനങ്ങൾ. തൻ്റെ പ്രബോധനത്താൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുത്തെ കൃപ നിന്നിലും നിന്നെ കേൾക്കുന്നവരിലും നിരന്തരം വർഷിക്കപ്പെടട്ടെ. എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. വിദൂരദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും. നിന്നോട് ശണ്ഠ കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. മനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. നിത്യപുരോഹിതൻ ഈശോദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ.
ഉയരുതല്ലോ മാനവിദാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ നിത്യപുരോഹിത ഈശോദൻ നിർമ്മലമാകും മനസ്മരണം കൊണ്ടാടാം ഈ വേദികയിൽ പിതാവിനും സ്തുതനും രോഗായ്ക്കും സ്തുതിയുണ്ടാകട്ടെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നിത്യം ആമേൻ. എൻ്റെ സഹോദരരെയും, വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിലെ എഴുതിയ രണ്ടാം ലേഖനം അധ്യായം 4:1-5 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. ദൈവത്തിൻ്റെ മുൻപാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന ഈശോ മിശിഹായുടെ മുൻപാകെയും അവൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. വചനം പ്രഘോഷിക്കുക, നല്ല സമയത്തും അല്ലാത്ത സമയത്തും ഒരുങ്ങിയിരിക്കുക, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക, അവരെ ശാസിക്കുക, ദീർഘക്ഷമയിലും പ്രബോധനത്തിലും പ്രോത്സാഹിപ്പിക്കുക. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. അവർ തങ്ങളുടെ മോഹങ്ങൾക്കനുസരിച്ച് കാതിന് ഇമ്പമുണ്ടാക്കുന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക, കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകന്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. Hallelujah, Hallelujah, Hallelujah. Shuhalava, Ulavaraval, Ruhadukudusha. പരിശുദ്ധ സുവിശേഷം ഈശോ വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു,
ആടുകൾ അവരെ സ്രവിച്ചില്ല. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. ഈ ശംശിഹായിൽ പ്രിയമുള്ള അഭിമന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സമർപ്പിതരെ, അൽമായ സഹോദരീ സഹോദരന്മാരെ, കാരുണ്യവാനായ കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യ പ്രവാചകൻ്റെ ഈ വചനത്തിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ടാണ് അഭിമന്യ മാത്യു മൂലക്കാട്ട് പിതാവ് 25 വർഷം മുമ്പ് മേൽപ്പെട്ട ശുശ്രൂഷ സ്വീകരിച്ചത്. പരിശുദ്ധ സിംഹാസനവും ശുറമലവാർ സഭയും അഭിമന്യ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ് കാലൻ തൻ്റെ ശുശ്രൂഷ സമാപിപ്പിക്കാറായല്ലോ എന്ന് ഓർത്ത സന്ദർഭത്തിൽ യോജിച്ച ഒരു പിൻഗാമിയെ അന്വേഷിച്ചു. ആ അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ബെനഡിക്റ്റൈൻ പാരമ്പര്യത്തിലുള്ള വല്ലംബ്രോസ്യൻ സമൂഹത്തിലെ ഒരു വൈദികനായിരുന്ന മാത്യു മൂലക്കാട്ടച്ഛനെ മെത്രാനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണെന്നുള്ളതിന് ബാഹ്യമായും നമുക്ക് ബോധ്യപ്പെടാനുള്ള ഒരു കാരണമുണ്ട്. സന്യാസോചിതമായ ഒരു ജീവിതമാണ് തനിക്ക് നല്ലതെന്ന് വിചാരിച്ച് മാറിയ പിതാവിനെ സംഭവബഹുലമായ ഒരു അജപാലന ശുശ്രൂഷയുടെ നേതൃത്വത്തിലേക്ക് സഭ ആനയിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഉദ്ധരിച്ച ആ യെശയ്യ പ്രവാചകൻ്റെ വചനം പിതാവിനെ ശക്തിപ്പെടുത്തി. പിതാവ് അമേൽപ്പെട്ട ശുശ്രൂഷ സ്വീകരിച്ചു. ഇപ്പോൾ 25 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പൗരോഹിത്യ ശുശ്രൂഷയിലും മാതൃകാ പുരോഹിതനായിരുന്ന അഭിമന്യ മാത്യു മൂലക്കാട്ട് പിതാവ് ഇനി 4 വർഷങ്ങൾ കൂടെ കഴിയുമ്പോൾ പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലിയും ആഘോഷിക്കും. പിതാവിനെക്കുറിച്ച് കേരളത്തിലെ സഭയിലെ പിതാക്കന്മാർക്കും കേരളത്തിന് പുറത്തുള്ള പിതാക്കന്മാർക്കും പരിശുദ്ധ സിംഹാസനത്തിനും ഈ അതിരൂപതയിലെ വൈദിക സമൂഹത്തിനും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല. എല്ലാവരും സ്നേഹപൂർവം സ്വീകരിക്കുന്ന ഒരു പിതാവാണ് അഭിമന്യ മാത്യു മൂലക്കാട്ട് മെത്രാപ്പൊലീത്ത. തീർച്ചയായിട്ടും ഈ ജൂബിലി സന്ദർഭത്തിൽ നമ്മളതിന് ദൈവത്തിന് നന്ദി പറയണം. ഇതുപോലെ ഏറ്റവും യോജ്യനായ ഒരു വ്യക്തിയെ തന്ന് നമ്മുടെ ഈ അതിരൂപതയെ അനുഗ്രഹിച്ചതിന് തീർച്ചയായിട്ടും പിതാവ് തൻ്റെ ശുശ്രൂഷയിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. നാമൊന്ന് ഓർത്തിരിക്കണം, മെത്രാനെടുത്ത ശുശ്രൂഷ അതിൽ തന്നെ ഉന്നതമാണ് എങ്കിൽ തന്നെയും വളരെയേറെ വെല്ലുവിളികൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഏറ്റവും വലിയ വെല്ലുവിളി മെത്രാൻ നേരിടുന്ന ശുശ്രൂഷയ്ക്ക് തന്നോടുകൂടി ശക്തമായി നിലകൊള്ളാൻ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അധികം പേരെ ലഭിക്കുകയില്ല എന്നുള്ളതാണ്.
ബാഹ്യമായ പിന്തുണ ഉണ്ടെങ്കിൽ തന്നെയും നിർണായക ഘട്ടങ്ങളിൽ എല്ലാവരും മുന്നോട്ട് വന്ന് പിന്തുണ പ്രഖ്യാപിക്കണം എന്നില്ല. സുവിശേഷത്തിൽ നമ്മൾ കേട്ടു എപ്രകാരം കർത്താവ് ആടുകൾക്ക് വാതിലായിരിക്കുന്നു എന്ന്. നല്ല ഇടയനായ കർത്താവ് തന്നെ തന്നെ വിശേഷിപ്പിക്കുകയാണ്, ഞാൻ ആടുകൾക്ക് വാതിലുമാണ് എന്ന്. വാസ്തവത്തിൽ ഒരു മെത്രാൻ ആളുകൾക്ക് സഭയിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാം. ആളുകളെ, വിശ്വാസികളെ നിർബാധം സഭയിൽ പ്രവേശിക്കുകയും ഇറങ്ങിപ്പോവുകയും വീണ്ടും വരികയും ഒക്കെ ചെയ്യുന്ന ഒരു വാതിൽ പോലെ ആയിരിക്കണം മെത്രാൻ്റെ ശുശ്രൂഷ. പ്രാദേശിക സഭ തനിക്ക് പരമേൽപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ സഭയ്ക്ക് വേണ്ടി കർത്താവ് അതേ തിരുവചന ഭാഗത്ത് പറഞ്ഞതുപോലെ ജീവൻ പോലും അർപ്പിക്കുവാനുള്ള സന്നദ്ധതയോടെ ഇറങ്ങുന്ന ഇടയനാണ് മെത്രാൻ. പക്ഷേ മെത്രാൻ്റെ ശുശ്രൂഷയിൽ സുവിശേഷത്തിലെ ഉപമയിൽ പറയുന്നതുപോലെ ഉള്ള പലവിധത്തിലുള്ള ആടുകളുണ്ട്. കർത്താവ് കോലാടുകളെക്കുറിച്ചും ചെമ്മരിയാടുകളെക്കുറിച്ചും പറയാറുണ്ട്. ഈ രണ്ട് ആടുകൾക്കും രണ്ട് സ്വഭാവ പ്രകൃതിയാണ്. ചെമ്മരിയാടുകൾ ഇടയൻ മുന്നേ നടന്നാൽ മതി, ഇടയൻ്റെ സ്വരം കേട്ടുകൊണ്ട് ഇടയൻ്റെ പിന്നാലെ പോകുന്ന ആടുകളുടെ കൂട്ടമാണ്. എന്നാൽ കോലാടുകൾ ഏതെങ്കിലും പച്ചപ്പുല്ല് കണ്ടാൽ അതിനെ തേടി അതിൻ്റെ പുറകെ ഓടി ഓടി ചിതറിപ്പോകുന്ന സ്വഭാവമുള്ള ആടുകളാണ്. ആ കോലാടുകളെ നയിക്കുന്ന ഇടയൻ ആടുകൾക്ക് പുറകിലാണ്. ആ ആടുകളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി വടിയുമായി നീങ്ങുന്നവനാണ് ഈ ഇടയൻ. ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള സ്വഭാവങ്ങളോട് കൂടിയവരും സഭാ സമൂഹത്തിലും ഉണ്ടാകും. മെത്രാൻ പറയുന്നതിനെ, സഭ തീരുമാനിക്കുന്നതിനെ അനുസരിച്ച് മെത്രാനോടൊപ്പം അല്ലെങ്കിൽ മെത്രാൻ സംഘത്തോടൊപ്പം ഒക്കെ നീങ്ങുന്ന സമൂഹം, എന്നാൽ ചിതറിപ്പോകാൻ ആഗ്രഹിക്കുന്ന ആടുകൾ അവർ സ്വന്തമായ താല്പര്യങ്ങൾ നോക്കിയാണ് ചിതറിപ്പോകുന്നത്. പക്ഷേ അവരെ യഥാർത്ഥത്തിൽ നിയന്ത്രിച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഭഗീരഥ പ്രയത്നമാണ്. ഇടയനെ സംബന്ധിച്ചിടത്തോളം ഇടയൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടണം അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ. ഇതുകൊണ്ട് തന്നെയാണ് അവസാന വിധിനാളിൽ ചിതറിപ്പോകുന്ന ആടുകളുടെ കൂട്ടത്തായുടെ ശിക്ഷിക്കപ്പെടാനുള്ളവരെ കർത്താവ് ഉമ്മിച്ച്. കോലാടുകൾ ഇടതുവശത്തുള്ളവർ, വലതുവശത്തുള്ള ചെമ്മരി ആടുകൾ ഇടയനെ കേട്ട് സഭാഗാത്രത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നവരാണ്. അപ്പോഴങ്ങനെയുള്ള ഒരു വ്യത്യാസത്തോടുകൂടി കർത്താവ് തന്നെ തൻ്റെ ഉപമയിൽ വിഭാവനം ചെയ്യുന്ന ആ ചിന്ത ഇന്ന് പൗലോസ് ശ്ലീഹ തിമോത്തേയസിനെഴുതിയ ലേഖനത്തിലും സൂചിപ്പിക്കുന്നുണ്ട്. നീ വചനം പ്രഘോഷിക്കുക, അതാണ് മെത്രാൻ്റെ ദൗത്യം. വചനം അതിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്വങ്ങളോടും കൂടി അതിൻ്റെ പ്രബോധനപരമായ വശങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് നീ പ്രഘോഷിക്കുക, അതാണ് നിൻ്റെ ദൗത്യം. അത് നല്ല നേരത്തും വേണം, എതിർ നേരത്തും വേണം. എന്ന് വെച്ചാൽ അനുകൂലമോ പ്രതികൂലമോ ആയിക്കൊള്ളട്ടെ സാഹചര്യങ്ങൾ, നീ വചനം പ്രഘോഷിക്കണം. അപ്പോൾ സഭയുടെ വചനം പ്രബോധനം പ്രഘോഷിക്കുവാൻ മെത്രാൻ കടപ്പെട്ടവനാണ്. അങ്ങനെയുള്ള ആ പ്രബോധനം നിർവഹിക്കാൻ പറയുമ്പോൾ പൗലോസ് ശ്ലീഹ തിമോത്തേയസിനോട് പറയുകയാണ്, വചനത്തെ സ്വീകരിക്കാതെ ചിതറിപ്പോകുന്ന ജനമുണ്ടായേക്കാം, പക്ഷെ നീ സമചിത്തതയോടുകൂടി വർത്തിക്കുക എന്ന്. തിമോത്തേയസിന് എഴുതുന്ന മറ്റൊരു ലേഖന ഭാഗത്ത് മൂന്നാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ മെത്രാൻ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നിടത്ത് മെത്രാൻ്റെ ഗുണവുമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ സംയമിയായിരിക്കണം, അവൻ വിവേകിയായിരിക്കണം. അപ്പോൾ സമചിത്വതയോടെ വ്യാപരിക്കണമെന്ന് പറയുന്ന അതേ പൗലോസ് ശ്ലീഹ കൂട്ടിച്ചേർക്കുകയാണ്, വൈദികൻ സംയമിയായിരിക്കണം, അല്ല മെത്രാൻ സംയമിയായിരിക്കണം, അതുപോലെ തന്നെ മെത്രാൻ വിവേകിയായിരിക്കണം. ഈ സമചിത്വതയും സംയമനവും അതുപോലെ തന്നെ വിവേകവും വ്യക്തിത്വത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്
അഭിമന്യ മാത്യു മുലക്കാട്ട് പിതാവ്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ അജപാലന വിജയത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി, ഒരു യഥാർത്ഥ അജപാലകന് നമ്മുടെ കർത്താവും അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹായും ഒക്കെ വിഭാവനം ചെയ്യുന്ന ഒരു വ്യക്തിത്വ വിശേഷം അദ്ദേഹത്തിനുണ്ട്. അതുതന്നെയാണ് ഇന്ന് ഇപ്പോൾ കേരളത്തിലെ സഭയിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നുള്ള രൂപതകളിൽ നിന്നുമൊക്കെ ആയിട്ട് ധാരാളം അഭിമന്യ പിതാക്കന്മാർ മുലക്കാട്ട് പിതാവിനോടൊപ്പം വിശുദ്ധ കുർബാനയെ അർപ്പിക്കുകയാണ്. ഇത് മെത്രാന്മാരുടെ സഭയുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോഴിങ്ങനെയുള്ള ഈ കൂട്ടായ്മയിൽ തീർച്ചയായിട്ടും പിതാവിൻ്റെ ഈ സവിശേഷത നമുക്കെല്ലാവർക്കും അരികരണാർഹമാണ്. സമചിത്തത, സംയമനം, അതുപോലെ വിവേകം. സംയമനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുണ്ട്. ഭക്ഷണ കാര്യങ്ങളിലുണ്ട്, അതുപോലെ തന്നെ ജീവിതത്തിലെ ആഘോഷങ്ങളും സന്തോഷങ്ങളുമൊക്കെ അനുഭവിക്കുന്ന കാര്യത്തിലുണ്ട്. എപ്പോഴും ഒരു സംയമി, ആത്മസംയമനം പാലിക്കുന്നവനാണ് പിതാവ്. രാത്രിയിൽ അല്ല, ഒരു ദിവസത്തിൽ മൂന്നും നാലും നേരം ഭക്ഷിക്കുന്നവരാണിപ്പോൾ ഈ ദേവാലയത്തിലുള്ളവർ. എന്നാൽ പിതാവ് രണ്ടു നേരമേ ഭക്ഷിക്കുകയുള്ളൂ. അത് സ്ഥിരം ക്രമമാണ്. അതുകൊണ്ട് ശരീരത്തിന് ആരോഗ്യക്കുറവൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ആരോഗ്യം വർദ്ധിച്ചിരിക്കുകയാണ്. ദുർമേധസ് ഒട്ടുമില്ല. അപ്പോഴങ്ങനെയുള്ള ആ സംയമനം ശരീര ജീവിതക്രമത്തിലുണ്ടെങ്കിൽ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കാര്യത്തിലും അതേ ആത്മസംയമനം പാലിക്കുന്നവനാണ് അഭിമന്യ മാത്യു മുലക്കാട്ട് പിതാവ്. ഞാൻ വളരെയേറെ ഇത് നിരീക്ഷിച്ച് ചൈതന്യം ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണ്. അതുപോലെ പിതാവിനെ അനുവർത്തിച്ചിട്ടില്ല എങ്കിൽ തന്നെയും. അപ്പോഴങ്ങനെയുള്ള ഈ ആത്മസംയമനം, അത് സന്യാസോചിതമായിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ അതിരൂപതയുടെ അജപാലനത്തിന് വളരെയേറെ ചൈതന്യം പകർന്നിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ അതിരൂപതയ്ക്ക് അഭിമന്യ പിതാവ് എല്ലാ തലങ്ങളിലും ഒരു ആത്മീയതയുടെ മുഖം കൊടുക്കാൻ പരിശ്രമിച്ചു. അത് വളരെയേറെ സാധിച്ചിട്ടുമുണ്ട്. ഇത് ക്നാനായ സമൂഹത്തിൻ്റെ അതിരൂപതയാണ്. ക്നാനായ സമൂഹത്തിന് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവണതയാണ് തങ്ങളുടെ സമുദായപരമായിട്ടുള്ള പാരമ്പര്യവും അവകാശങ്ങളും ആചാരങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് അതിനെ വളർത്തിക്കൊണ്ട് പോകണമെന്നുള്ളത്. അതിൽ തെറ്റില്ല. കാരണം വിശ്വാസം അർത്ഥവത്തായിത്തീരുന്നത് അതൊരു സംസ്കാരമായി തീരുമ്പോഴാണെന്ന് ജോൺ പോൾ സെക്കൻഡ് പാപ്പ, വിശുദ്ധനായ പാപ്പ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഫെയ്ത്ത് ഡസ് നോട്ട് ബിക്കം എ കൾച്ചർ, ഇറ്റ് ഡസ് നോട്ട് വേർത്ത് ദ നെയിം. വിശ്വാസം സംസ്കാരമാകുന്നില്ലെങ്കിൽ, ജീവിതശൈലിയാകുന്നില്ലെങ്കിൽ, ജീവിത മാതൃകയാകുന്നില്ല എന്ന് വരികിൽ അതിനർത്ഥമില്ല എന്നാണ്. അതുകൊണ്ട് സാംസ്കാരികമായിട്ട് വളരണമെന്നുള്ള ആ ഒരു ആഗ്രഹം നല്ലത് തന്നെ. പക്ഷേ സാംസ്കാരികമായി വളരുവാനുള്ള ആഗ്രഹം ഒരിക്കലും സഭാത്മകമായ വളർച്ചയ്ക്ക് വിലങ്ങുതടിയാകാൻ പാടില്ല. അതിലാണ് അഭിമന്യ മാത്യു മുലക്കാട്ട് പിതാവ് നിഷ്കർഷ പാലിച്ചിരുന്നത്. സാമുദായികവും സഭാപരവുമായിട്ടുള്ള കോട്ടയം അതിരൂപതയുടെ വളർച്ചയ്ക്ക് സന്തുലിതമായിട്ടുള്ള ഒരു ദർശനം കൊടുക്കുകയും ആ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സഭാ കൂട്ടായ്മയെ സീറോ മലബാർ സഭയിലും സാർവത്രിക കൂട്ടായ്മയിലും ശക്തമായി നിലനിർത്തുകയും ചെയ്ത ഒരു മേലധ്യക്ഷനാണ് അഭിമന്യ മാത്യു മുലക്കാട്ട് പിതാവ്. ഇത് വളരെയേറെ അടുത്തിരുന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സീറോ മലബാർ സിനഡ് അപ്രകാരമുള്ള വീക്ഷണങ്ങളോടുകൂടി എടുത്ത തീരുമാനങ്ങൾക്കെല്ലാം പിതാവിൻ്റേതായിട്ടുള്ള സഹകരണം പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിതാവ് സഹകരിച്ചതുകൊണ്ട് ഈ അതിരൂപതയുടേതായ ആവശ്യങ്ങൾക്ക് പിതാവ് മുന്നോട്ട് വെച്ച ന്യായമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ സിംഹാസനത്തിൽ അവതരിപ്പിക്കുന്നതിനും ഏറെക്കുറെ സാധിക്കുന്നതിനും നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ട് നാം എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് അഭിമന്യ പിതാവിൻ്റെ ഈ ദർശനം. സാമുദായികപരമായിട്ടുള്ള താല്പര്യങ്ങളും സഭാത്മകമായിട്ടുള്ള കൂട്ടായ്മയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കണം കോട്ടയം അതിരൂപതയ്ക്ക് എന്നും ഉണ്ടായിരിക്കേണ്ടതെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ,
നമ്മുടെ ഈ അതിരൂപതയുടേതായ വളർച്ചയിലും ഞാനും പങ്കുചേർന്നുവെന്ന് അഭിമന്യ കൊച്ചു പിതാവ് ജോസഫ് അണ്ടാരിശ്ശേരി പിതാവ് സൂചിപ്പിച്ചു. ശരിയാണ്, അത് പങ്കുചേരുന്നതിൽ ചേർന്നതിൽ എനിക്ക് സന്തോഷമേ. കാരണം എല്ലാവിധത്തിലും കേരളത്തിലെ സഭയ്ക്ക് വളരെ വലിയ ഒരു ശക്തമായ നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള രൂപതയാണ് ഈ കോട്ടയം അതിരൂപത. അത് ആധ്യാത്മിക രംഗത്തും സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തുമെല്ലാം ഒരുപോലെ വളർന്നു നിൽക്കുന്ന ഒരു അതിരൂപത. അതുകൊണ്ട് ആ വളർച്ചയ്ക്ക് നിങ്ങളോടൊപ്പം നേതൃത്വ ശുശ്രൂഷ നൽകുന്ന അഭിമന്യ മാത്യു മൂലക്കാട്ട് പിതാവിൻ്റെ പത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇനിയും പിതാവിനോടൊപ്പം നിന്നുകൊണ്ട് പിതാവിൻ്റെ ദർശനങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട വൈദിക സഹോദരന്മാരും അന്മായ നേതാക്കളും അല്ല അന്മായ സമൂഹവും പിതാവിനെ ശക്തിപ്പെടുത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്ക് കാലം മാറി വരുന്നതിനനുസരിച്ച് പുതിയ പുതിയ വെല്ലുവിളികളുണ്ടാകും. കാരണം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒക്കെ വ്യക്തികളായിട്ടും സമൂഹങ്ങളായിട്ടുമൊക്കെ ജനങ്ങൾ അവകാശങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. അത് കൂടിക്കൂടി വരുന്ന കാലഘട്ടവുമാണ്. സമുദായങ്ങൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും മതങ്ങൾ തമ്മിലും ഒക്കെ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വർത്തമാനമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അവിടെയെല്ലാം ആത്മസംയമനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പിതാവിൻ്റെ മാതൃക നമുക്കുമുണ്ടാകണം. നാം ആത്മസംയമനത്തോടുകൂടി വേണം സംഘർഷാത്മകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നിർവഹിക്കുവാൻ. നമുക്കറിയാമല്ലോ, പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും ഒരുപോലെയാണ്. രണ്ടും പിൻവലിക്കാൻ സാധിക്കുകയില്ല. പിൻവലിച്ചെന്നൊക്കെ പറഞ്ഞാൽ പോലും പിൻവലിക്കുന്നതിൻ്റെതായ ഫലമുണ്ടാകുകയില്ല. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടേതായിട്ടുള്ള എല്ലാവിധ വ്യാപാരങ്ങളിലും നമുക്കുണ്ടായിരിക്കേണ്ടത് ഈ സന്തുലിതവും ആത്മസംയമനത്തോടുകൂടിയുമുള്ള ജീവിത ശൈലിയാണ്. അതുപോലെ തന്നെ വിവേകപൂർവം മറ്റുള്ളവരെ യഥാർത്ഥത്തിൽ അംഗീകരിച്ച് ആദരിച്ച് അവർക്ക് നൽകാവുന്നതായിട്ടുള്ള ആ സ്വാതന്ത്ര്യം അനുവദിച്ച്, എന്നാൽ മാതൃകാപരമായി അവരെ ശാസിക്കുകയും തിരുത്തുകയും ചെയ്യണമെന്ന് പൗലോസ് ശ്ലീഹാ തിമോത്തേയോസിനോട് പറയുന്നത് പോലെ ചെയ്യാനും സഭയിൽ സാധിക്കണം. അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയുടെ ഒരു മാതൃക നൽകുന്ന അഭിമന്യ പിതാവിനെ ഞാൻ ഈ സന്ദർഭത്തിൽ ജൂബിലിയുടെ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പിതാവിനെ മാത്രമല്ല, നമ്മെ എല്ലാവരെയും വ്യക്തിപരമായിട്ടും സഭയെയും സമൂഹത്തെയും ദൈവം സഹായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സഹായം സ്വീകരിക്കാനുള്ള സന്നദ്ധത നമുക്കുണ്ടായിരിക്കണമെന്ന് മാത്രം. സഹായിക്കാമെന്ന് പറയുന്ന കർത്താവിൽ അഭയം ഗമിക്കാതെ നമ്മളുടേതായിട്ടുള്ള ശക്തിയിൽ അഭയം ഗമിച്ചാൽ കർത്താവ് എങ്ങനെ സഹായിക്കും? കുതറി മാറുന്നവനെ കർത്താവ് പിടിച്ചു നിർത്തുകയില്ല. അത് നമുക്കറിയാം. തൻ്റെ 12 പേരിലും തന്നെ തള്ളി പറഞ്ഞവനെ മുൻകൂറായിട്ട് ശിക്ഷ പറഞ്ഞില്ല. അവന് സൂചന കൊടുത്തു എന്ന് വരികിലും അവനെ ശിക്ഷിക്കാൻ കർത്താവ് തയ്യാറായില്ല. അങ്ങനെ തള്ളി പറയാൻ സാധ്യതയുള്ളവനും തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കരുതി കൂട്ടിയിരുന്നവനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കർത്താവ് തൻ്റെ സഭയെ തൻ്റെ സമൂഹത്തെ ശിഷ്യ സമൂഹത്തെ നയിച്ചത്. നാം ഒന്ന് ഓർക്കുക, എത്ര വിശാലമാണ് കർത്താവിൻ്റെ കാരുണ്യം എന്ന്. അപ്പോൾ കാരുണ്യത്തോടെയാണെങ്കിലും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനും അപ്രകാരം സഭയ്ക്ക് മാതൃകാപരമായ ഒരു ദർശനം നൽകാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം ബലഹീനനായപ്പോഴാണ് ഏറ്റവും ശക്തനായി തീർന്നത്. കുരിശിലാണ് കർത്താവിൻ്റെ ശക്തി ഏറ്റവും അധികം പ്രകടമായത്. കുരിശിലെ ശക്തിയാണ് കർത്താവിനെ കബറിൽ നിന്ന് ഉയർപ്പിച്ചത്. അതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സഭാ ജീവിതത്തിലും തീർച്ചയായിട്ടും നമുക്ക് സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ ഉണ്ടായാലും നാം ഉയർക്കും, കർത്താവിനോടൊപ്പം ഉയർക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് തിരുവചനത്തെ അടിസ്ഥാനമാക്കിയും സഭാ പ്രബോധനങ്ങളുടെ പിൻബലത്തിലും നമ്മുടെ ജീവിതങ്ങളെ യഥാവിധി കർത്താവ് ആഗ്രഹിക്കുന്നവരെ നിയന്ത്രിക്കാൻ സാധിക്കട്ടെ. വചനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം.
അഭിവന്യ പിതാവിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ ദാനങ്ങൾക്കുമായിട്ട് നന്ദി പറയാം. ഇനി ലഭിക്കാനിരിക്കുന്നവയ്ക്കെല്ലാം നമുക്ക് അദ്ദേഹത്തിന് പിൻബലം കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ സഹകരിച്ച് സഹായിച്ച് കൂട്ടായ്മ അവബോധത്തോടുകൂടി ഈ കോട്ടയം അതിരൂപതയും കേരളത്തിലെ സഭയും സാർവത്രിക സഭയും എല്ലാം പുരോഗമിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിവന്യ പിതാവേ, എല്ലാവിധ ജൂബിലി മംഗളങ്ങളും സ്നേഹപരം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമൻ. വളരെയേറെ തിരക്കുകളുടെ മധ്യത്തിലാണ് അഭിവന്യ ആലഞ്ചേരി പിതാവ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതും നമ്മോട് വചനം പങ്കുവച്ചതും. ബഹുമാനം അഭിവന്യ ഭണ്ഡാരശ്ശേരി പിതാവ് സൂചിപ്പിച്ചതുപോലെ ഈ കോട്ടയം രൂപതയുടെ വളർച്ചയിലും വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലും വളരെയേറെ സഹായം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പിതാവിൻ്റെ ഈ സാന്നിധ്യവും പിതാവിൻ്റെ വചന സന്ദേശവും ഏറെ ശ്രദ്ധേയമാണ്. പിതാവിയെ ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുന്നു. പിതാവ് സീറോ മലബാർ സഭയ്ക്കും ആഗോള സഭയ്ക്കും നൽകിക്കൊണ്ടിരിക്കുന്ന നൽകിയ എല്ലാ സേവനങ്ങൾക്കും ദൈവ പിതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിലൂടെ ഇനിയും ഈ സമൂഹവും നന്മയിൽ വളരുവാനായിട്ട് ദൈവം കൃപ നൽകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ജൂബിലി ആഘോഷം എൻ്റെ ഇവിടെയുള്ള സഹായമെത്രാന്മാരും മറ്റ് കുര്യായിലുള്ള മാമാരുടെ മയക്കളച്ചൻ ഉൾപ്പെടെയുള്ള മറ്റെല്ലാവരും ചേർന്ന് ഒരുക്കിയതാണ്. ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ വന്നു പോയവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം എൻ്റെ ജീവിത വഴിത്താരയിൽ എനിക്ക് ആലംബം നൽകി സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായ എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ സഹോദരനെയും അഭിവന്യ ഗുന്നിച്ചേരി പിതാവിനെയും എനിക്ക് മെത്രാൻ ശുശ്രൂഷയിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ വിശുദ്ധ ജോൺ പോൾ ഉണ്ടാമൻ മാർപ്പാപ്പയെയും എല്ലാവരെയും സ്നേഹത്തോട് ഓർക്കുന്നു. എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയോടെ നമുക്ക് വിശുദ്ധ കുർബാനയിൽ തുടർന്ന് പങ്കുചേരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് മനുഷ്യനായി പിറന്ന മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് ഏറ്റുപറയാം. ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിനീതരായ ആട്ടിടയരെയും വിജ്ഞാനികളായ രാജാക്കന്മാരെയും ദിവ്യ ശിശുവിന്റെ സമുദ്രത്തിലേക്ക് നയിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തൻ്റെ തിരുക്കുമാരനെ മനുഷ്യാവതാരം വഴി എളിമയുടെയും ദാരിദ്ര്യത്തിനെയും മാതൃക കാട്ടുകയും സമാധാനവും പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പാപം മൂലം അടക്കപ്പെട്ട പരദീസയുടെ വാതിൽ തുറന്നു തരുന്നതിനും മനുഷ്യ ശരീരമെടുത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും അങ്ങയുടെ പ്രിയസൂതനെ അയച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവനെ നൽകുവാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദാസന്റെ രൂപം തിരിച്ച് കാലിത്തൊഴുത്തിൽ പിറന്ന ദിവ്യസുതൻ വഴി പതിതരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് മാർ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റിൻ മെത്രാനെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ മാത്യു മെത്രാപ്പോലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പുത്രനായ മിശിഹായുടെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്നേഹനാഥനായ ഈശോയെ, മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി നിറവിലായിരിക്കുന്ന ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പോലീത്തായെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അഭിവന്ദ്യ പിതാവിന്റെ മേൽപ്പെട്ട ശുശ്രൂഷയിലൂടെ കോട്ടയം അതിരൂപതയുടെ മേൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പൂർവ്വകാലങ്ങളിൽ എന്ന പോലെ മുന്നോട്ടുള്ള ജപാലന ശുശ്രൂഷയിലും കോട്ടയം അതിരൂപതയിലെ ദൈവജനത്തെ തനിമയിലും വിശ്വാസത്തിലും വളർത്തിക്കൊണ്ടുവരുവാനുള്ള ആത്മധൈര്യവും കൃപയും നൽകി അഭിവന്ദ്യ പിതാവിനെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മേ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ
അങ്ങയുടെ തിരുക്കുമാരനെ നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും നീതിമാനായ മാറിയ യോസേപ്പിനോടും വിനീതരായ ആട്ടിടയരോടും ഒന്ന് ചേർന്ന് ഞങ്ങളും ദിവ്യബൈതലിനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും മിശിഹ അവതീർണനാകാനും ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അഖിലരുമൊന്നായി സന്നിധി മാനവ നിരയോടു ചേർന്നേവും പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ ജന്മ ദിവ്യരുഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിടാ പവനമീ ബലിയിൽ സർവരുമൊന്നായി പാടിയിടട്ടെ അമേനാമേ മാർദ്ദോമായേയും ഗുണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു വൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുവ ചൊല്ലുവിനെ നോക്കും
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിലെ ഏകപുരുഷനും സകല സൃഷ്ടികൾക്കുമുള്ള അനന്തജാതനും യുഗങ്ങൾക്കെല്ലാം പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള പിതാവിനോടുകൂടി ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവയൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും രക്ഷിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രി പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടുപോയ എല്ലാവരെയും മനസ്സുമരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വലിയ നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തെ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരിയുടെ ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. മിശിഹാ കർത്ത
കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഉയർന്നു ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ
സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവുതലരുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർമാർ സുഭാഷ് സുമിത്രാനും മറ്റെല്ലാം ഞങ്ങളുടെ മേലധ്യക്ഷൻ പിതാവുമായ മാത്യു പത്രാപുരത്തായിക്കും മറ്റെല്ലാ പത്രമാർക്കും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതന്മാർ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായുധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നേർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ
സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസ്തരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും പൂജ്യമായിടും നിന്റെ നാമത്തിനാദരായി ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിൽ എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവന്റെ അപ്പമാകുന്നു ഞാൻ ചൊല്ലിനാഥൻ. സ്നേഹപൂർവം എന്നെ സ്വീകരിക്കുന്നവർ എന്നെന്നും ജീവിക്കും ഭാഗ്യമോടെ. സ്വർഗരാജ്യം അവർ നേടിടുമെന്നോതി മാനവരക്ഷകൻ യേശുനാഥൻ. തന്റെ തിരുവിഷ്ടം പൂർത്തിയാക്കിയിടുന്ന പ്രൂവേന്മാർ സഫീമ മുഖ്യദൂതൻ. സാദര നീവരി പീഠത്തിൻ മുന്നില കുമ്പിട്ടു നിൽക്കുന്നു ഭക്തിപൂർവം. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസാക്ഷി നിർമ്മലമാക്കിയിട
സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്ന് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോഭത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് ഇണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും തന്റെ കൃപയാൽ മനുഷ്യവംശത്തിന് ഉന്നത ദാനമായ ദിവ്യരഹസ്യങ്ങൾ നൽകുകയും ചെയ്ത രാജകുമാരന് നമുക്ക് നന്ദി പറയാം. മാലാഖമാരുടെ ഗണം വലിയ ഭയത്തോടും വിറയലോടും കൂടെ അവന്റെ നാമം പ്രകീർത്തിക്കുന്നു. വലിയ വിസ്മയത്തോടെ നമ്മോട് ചേർന്ന് അവർ സ്തുതിക്കുകയും കർത്താവ് പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, അനാദിമുതലുള്ളവൻ പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ കുർബാനയുടെ സ്വീകരണ സമയമാണ്. അഭിവന്യ പിതാക്കന്മാരും മധുബഹയിലുള്ള വൈദികരും ബലിപീഠത്തിൽ നിന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ബാക്കി എല്ലാവരുടെയും സമീപത്തേക്ക് വിശുദ്ധ കുർബാന കൊണ്ടുവരുന്നതാണ്.
ദിവ്യകാരുണ്യേശോയെ സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. തലമുറ തലമുറകളോട് നിന്റെ പ്രവൃത്തികൾ ഉദ്ഘോഷിക്കുകയും നിന്റെ ശക്തി വെളിപ്പെടുത്തുകയും ചെയ്യും. വലിയ അത്ഭുതത്തോടുകൂടി നിന്റെ മഹത്വത്തിൻ്റെ ശക്തി അവർ വിവരിക്കും. ഞങ്ങളും വലിയ വിസ്മയത്തോടെ നിന്റെ മഹിമ വർണ്ണിക്കും. പ്രാണനായി നീ വരുമോ എന്നാത്മാവിൽ പ്രാണ
Naalil ninne neethirettinaa
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, മിശിഹായ ലോകരക്ഷകനായ ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ സ്നേഹാതിരേഖത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച ഞങ്ങൾ എന്നും അങ്ങയുടെ സജീവ സാക്ഷികളായി തീരട്ടെ. അങ്ങയുടെ ദാനത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവിൻ്റെ പ്രതിരൂപമായി മിശിഹായ നിന്നിൽ പിതാവിനെ കാണുവാനും തിരുപ്പിറവിയുടെ ആനന്ദത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിലൂടെ നിന്നെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകിയതിന് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. രക്ഷയുടെ അച്ചാരമായ ദൈവരഹസ്യങ്ങൾ ഞങ്ങൾക്ക് നിത്യ സൗഭാഗ്യത്തിന് കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. മൃതിയുടെ നിഴലിൽ കൂരിരുളിൽ കഴിയും മാനവവംശത്തിൽ ഉദയം ചെയ്ത മഹോന്നതനാ സത്യപ്രഭയെ വാഴ്ത്തിടുവിൻ. ജീവിതവീഥിയിലെന്നാളും കർത്താവീശോ മിശിഹായേ കണ്ടെത്താനായി തേടിടുവിൻ. സാമോദം കൈ കൊണ്ടിടുവിൻ. ഉലകിൻ പ്രഭയാം മിശിഹായേ രക്ഷകനും തിരുനാഥനുമായി ജനതകളൊന്നായി ഘോഷിക്കാൻ സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. ജീവനെഴും തിരുശ്ലീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പിന് ഒരുക്കമായുള്ള പ്രാർത്ഥന. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മാർത്തോമാ സ്ലിഹായുടെ പ്രേഷിത പ്രവർത്തനത്താൽ സ്ഥാപിതമായ സിറോ മലബാർ സഭയെ നിരന്തരം വഴി നടത്തുന്ന അങ്ങയുടെ പരിപാലനയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ സഭയ്ക്ക് നേതൃത്വം നൽകുന്നതിനായി കാലാകാലങ്ങളിൽ അങ്ങ് നിയോഗിച്ച എല്ലാ പിതാക്കന്മാരുടെയും പ്രത്യേകമായി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെയും നേതൃത്വ ശുശ്രൂഷകളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്ന് ശിഷ്യന്മാരോട് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ദൈവപിതാവിനോട് പ്രാർത്ഥിച്ച ഈശോയെ, അങ്ങയുടെ മാതൃക അനുകരിച്ച് ഞങ്ങളും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള സിറോ മലബാർ സഭയ്ക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനായി ഒരുമിച്ച് കൂടുന്ന
മെത്രാൻമാരുടെ സെനഡ് സമ്മേളനത്തെ അനുഗ്രഹിക്കണമേ. മാർത്തോമാ സ്ലിഹായുടെ പിൻഗാമിക്കടുത്ത ശുശ്രൂഷ പദവി സ്വീകരിക്കുവാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹിയോൻ ശാലയിൽ സ്ലിഹന്മാരോടൊപ്പം പ്രാർത്ഥനാനിരതയായിരുന്ന പരിശുദ്ധയമ്മേ, ഈ സെനഡ് സമ്മേളനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകാൻ വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലിഹായെ, ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരെ, വാഴ്ത്തപ്പെട്ടവരെ, ഞങ്ങൾക്ക് വേണ്ടി മാതൃസം വഹിക്കണമേ. നമുക്കെല്ലാവർക്കും സ്വസ്ഥമായി ഇരിക്കാം. അഭിവന്യ മൂലക്കാട്ട് പിതാവിനോടൊപ്പം എല്ലാ അഭിവന്യ പിതാക്കന്മാരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. എല്ലാ അഭിവന്യ പിതാക്കന്മാരെയും മുൻപിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്യ മുലക്കാട്ട് പിതാവിൻ്റെ മിത്രാഭിഷേക രജത രൂപിണി ആഘോഷങ്ങളുടെ സമാപന ഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്.
അഭിനന്ദ പിതാവിൻ്റെ എൻ്റെ ആഗ്രഹം മാനിച്ചുകൊണ്ട് തന്നെ ഒരു ഹ്രസ്വ അനുമോദന സമ്മേളനമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. എല്ലാവരും സ്ഥാനങ്ങളിൽ ഇരിക്കുക, സമയം ഒത്തിരി ദീർഘിക്കുകയില്ല. എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. നമുക്കായിട്ടിന്ന് ആശംസാ പ്രസംഗം നടത്തുന്നത് ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തെച്ചേരിയിലാണ്. ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തെച്ചേരി റോമിലെ അർബൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കാനൻ നിയമത്തിലെ ഡോക്ടറേറ്റ് നേടി. 2006 പീറ്റർ തുരുത്തുകോണം പിതാവ് വിരമിച്ചതിനെ തുടർന്ന് വിജയപുരം രൂപതയുടെ മിത്രനായി അഭിഷിക്തനായി. കൊട്ടയം അതിരൂപതയുടെ നല്ല അയൽക്കാരനും മുലക്കാട് പിതാവിൻ്റെ നല്ല സുഹൃത്തും നല്ല വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന തെക്കത്തെച്ചേരിൽ പിതാവിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. മേൽപ്പെട്ട ശുശ്രൂഷയുടെ പട്ടാഭിഷേകത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന അഭിവന്യ മൂലക്കാട്ട് പിതാവേ, സി ബി സി ഐയുടെ പ്രസിഡൻ്റ് അഭിവന്യ ആൻഡ്രൂസ് താഴ്ത്തു പിതാവേ, കേരള സി സി കേരള സി ബി സി പ്രസിഡൻ്റ് അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രൂപത അതിരൂപത മെത്രാന്മാരെ, മറ്റ് സഭാ മേലധ്യക്ഷന്മാരെ, ഈശോയിൽ പ്രിയപ്പെട്ട വൈദികരെ, സന്യസ്തരെ, രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളെ, ലത്തീൻ ആരാധനക്രമമനുസരിച്ച് ഇന്ന് മഹാനായ ബേസിലിൻ്റെയും ഗ്രിഗരി നസ്യാൻ്റെയും തിരുനാളാണ് ആഘോഷിക്കുന്നത്. മഹാനായ ബേസിൽ പൗരസ്ത്യ സന്യസ്ത സഭയ്ക്ക് അടിസ്ഥാന നിയമങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ് എന്നാണ് സഭ അംഗീകരിക്കപ്പെടുന്നത്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബേസിലും നസ്യ ഗ്രിഗരിയും ഒരു ആത്മസുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ എന്നോട് മൈക്കിളച്ചൻ പറഞ്ഞ് ചുരുക്കി പറയണേ, ഞാൻ പറയത്തില്ല നടന്നതാണ്, പുറകെ നടന്ന് എന്നോട് ചോദിച്ചതാണ്. അപ്പോൾ ബേസിലും ഗ്രിഗരിയും ആത്മസുഹൃത്തുക്കളായിരുന്നു. ഗ്രിഗരി നസ്യാൻസൻ ബേസിലിനെ കുറിച്ച് പറഞ്ഞത്, ഗൗരവം ഒട്ടും നഷ്ടപ്പെടാതെ സൗമ്യതയോടു കൂടിയുള്ള പെരുമാറ്റം ബേസിലിൻ്റെ പെരുമാറ്റമാണ്. പക്വതയോടുകൂടിയുള്ള, പക്വതയും വിവേകത്തോടും കൂടിയുള്ള പ്രതികരണം, പാണ്ഡിത്യം നിറഞ്ഞു തുളുമ്പുന്ന സംഭാഷണം, ഇതാണ് തൻ്റെ സ്നേഹിതനായ ബേസിലിൻ്റെ സവിശേഷതയായി സൂചിപ്പിച്ചത്. ഞാൻ മൂലക്കാട്ട് പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ പിതാവിനെക്കുറിച്ച് പറഞ്ഞതാണെന്ന് ഞാൻ വിചാരിക്കുകയും അങ്ങനെ മേലിൽ മാർ മൂലക്കാട്ട് ദ ഗ്രേറ്റ് എന്ന് വിളിക്കപ്പെടാനായിട്ടുള്ള എല്ലാ യോഗ്യതയും പിതാവിനുണ്ട്. ഇനിയും സിനഡ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കുന്നെങ്കിൽ അത് നിഷേധിക്കരുത്, എന്നെ ഒന്ന് കരുതിയാൽ മതി. ഞങ്ങൾ ഒരുമിച്ച് മേജർ സെമിനാരിയിൽ ഉണ്ടായിരുന്നവരാണ്. അന്നേ പിതാവിൻ്റെ സ്വഭാവം ഇതായിരുന്നു: എടുത്തു ചാടി സംസാരിക്കത്തില്ല, എടുത്തു ചാടി പെരുമാറത്തുമില്ല, ഇന്ന് കർദ്ദിനാൾ തിരുമേനി പറഞ്ഞു പോലെ വലിച്ചു വാരി തിന്നുകയുമില്ല. 25 വർഷം പിതാവ് ഒരു മെത്രാനായിട്ട് എങ്ങനെ പൂർത്തീകരിച്ചു എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ പിതാവിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു പുരോഹിതൻ്റെ കുരിശു ജീവിതത്തെക്കുറിച്ച് നന്നായ ബോധ്യം ഉണ്ടായതുകൊണ്ടാണല്ലോ അത് വിട്ടേച്ച് സന്യാസിയായി പോയത്. അപ്പോൾ ഒരു സന്യാസിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം അനുസരിച്ച് കുലീനവും ഈ വിനയവും ഇതൊക്കെയായിട്ട് ജീവിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മതിയായിരുന്നു. പരിശുദ്ധ വിശ്വാസം സമ്മതിച്ചില്ല, വിളിച്ചുകൊണ്ട് വന്നു. 25 വർഷം പൂർത്തിയാക്കി. അപ്പോൾ 25 വർഷം പിതാവ് പൂർത്തിയാക്കുമ്പോൾ ഈ മെത്രാൻ ശുശ്രൂഷയൊക്കെ ആയിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം
ഒരു മെത്രാൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഓശാനയും ഉണ്ട്, കുരിശുമരണവും ഉണ്ട്. ഇതൊരു പക്ഷേ ഒരു ഓശാനയായിട്ട് നിങ്ങൾ കരുതുന്നില്ല ഞാൻ വിചാരിക്കുക. പക്ഷെ എല്ലാ മെത്രാന്മാരുടെയും ജീവിതത്തിൽ ഒരു ഓശാനയുണ്ട്, ഉടനെ തന്നെ കുരിശുമരണം, കുരിശിൽ കയറ്റും. അപ്പോൾ ഈ ഓശാനയ്ക്ക് അവരുടെ മേൽവസ്ത്രം ഉരിഞ്ഞിട്ട് സ്വീകരിച്ചു, കുരിശിൽ വെച്ച് ഈശോയുടെ മേൽവസ്ത്രം വലിച്ചു മാറി. ഇതാണ് ഒരു മെത്രാൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുകരിക്കാൻ പോകുന്ന ഒരു എടയൻ്റെ അനുഭവം എന്ന് ചിന്തിച്ചതുകൊണ്ടാണ് എങ്ങനെ ഈ 25 വർഷം കഴിഞ്ഞു കൂട്ടിയെന്നുള്ളത്. പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫരിസിസ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതനുസരിച്ച് ആടുകളുടെ മണം ശരിക്കറിയാം മൂലക്കാട്ട് പിതാവിന്. ആടുകളുടെ ശബ്ദം ശരിക്കും മനസ്സിലാകും. ചിലപ്പോൾ ആടുകൾക്ക് പിതാവിൻ്റെ ശബ്ദം മനസ്സിലാകുന്നുണ്ടോ എന്ന് അതെനിക്കറിയത്തില്ല. പക്ഷെ ആടുകളുടെ ശബ്ദം പിതാവിന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു ഇരുത്തം വന്ന ഒരു നല്ല ഇടയനായിരുന്നു ഈ മാർമൂലക്കാട്ട് പിതാവ്. നമ്മൾ 25 വർഷത്തെ ഈ മേൽപ്പെട്ട ശുശ്രൂഷ കൊണ്ട് ഫലം ലഭിച്ചത് ഈ കനായ സമൂഹത്തിന് മാത്രമല്ല, ഈ കോട്ടയത്തും പരിസരം വിജയവരും രൂപതയും കോട്ടയുമായിട്ടിങ്ങനെ ഇടപഴകി കിടക്കുന്നതാണ്. കോട്ടയം രൂപയിലുള്ള വൈദികരും വിജയവരും രൂപയുള്ള വൈദികരും ഒക്കെ ആത്മ സുഹൃത്തുക്കളാണ്. മിഷണർമാരുടെ കാലം മുതൽ കോട്ടയം രൂപതയും വിജയവരും രൂപതയുമായിട്ട് കൊണ്ടും കൊടുത്തും ജീവിച്ചിരുന്ന ആ ചരിത്രമാണ്. ചരിത്രം അറിയാവുന്നവർക്ക് അത് മനസ്സിലാവും. അത്രമാത്രം ആത്മ ബന്ധമുള്ള രൂപതകളാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ വലിയ പ്രഗത്ഭന്മാരിരിക്കുമ്പോൾ എന്നെക്കൊണ്ട് രണ്ട് വാക്ക് സംസാരിപ്പിക്കുവാൻ ഈ മൈക്കിളച്ചനും പണ്ടാരശ്ശേരി തിരുമേനിയും അപ്രയും തിരുമേനിയും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിതാവേ, നമ്മുടെ സ്നേഹം എന്തെന്ന് നമുക്ക് തുടരാം. ഞാൻ പറഞ്ഞ കാര്യം അങ്ങ് അവിടെ ആയിരിക്കുമ്പോൾ എന്നെ ഓർക്കണം. എല്ലാവിധ മംഗളങ്ങളും രൂപതയുടെ പേരിലും ലത്തീൻ സഭയുടെ പേരിലും പിതാവിനെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തത് ആശംസ അർപ്പിക്കുന്നത് ശ്രീ ബാബു പറമ്പെടുത്തുമരയിൽ ക്നാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ശ്രീ ബാബു ചുരുങ്ങിയ നാളുകൊണ്ട് ക്നാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ സാരഥി എന്ന നിലയിൽ തികഞ്ഞ ആത്മാർത്ഥതയോടെ അതിരൂപതയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയാകുന്നു. ക്നാനായ സമുദായത്തെയും അതിരൂപതയെയും ഏറെ സ്നേഹിക്കുകയും അതിരൂപനാധ്യക്ഷനോട് ചേർന്ന് പ്രവർത്തിക്കുകയും സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ബാബു സാറിനെ അതിരൂപതയെ പ്രതിനിധീകരിച്ച് ആശംസകൾ നേർന്ന് സംസാരിക്കുവാൻ ക്ഷണിക്കുന്നു. അഭിവന്ദ്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാർ, പ്രിയപ്പെട്ട ക്നാനായ സഹോദരങ്ങൾ, മെത്രാഭിഷേക രഥ ജൂബിലി ആഘോഷിക്കുന്ന കോട്ടയം അതിരൂപത മെത്രാപ്പോലിത്ത അഭിവന്ദ്യ മൂലക്കാട്ട് പിതാവേ, കോട്ടയം അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം, ക്നാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ അഭിമാനകരമായ നിമിഷമാണിത്. ക്നാനായ സമുദായത്തെ പ്രതിനിധീകരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മെത്രാപ്പോലിത്ത അഭിവന്ദ്യ മൂലക്കാട്ട് പിതാവിന് രജത ജൂബിലി മംഗളാശംസകൾ നേരാൻ അവസരം ലഭിച്ചതിൽ ക്നാനായ കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കും അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. AD 345 കൊടുങ്ങല്ലൂരിലേക്ക് നടന്ന ക്നാനായ പ്രേക്ഷിത കുടിയേറ്റം ക്നായത്തോമയോടൊപ്പം ഉറുഹമാർ യൗസേപ്പും ചേർന്നുള്ള സഭാഘടകമായിട്ടായിരുന്നുവല്ലോ. പിന്നീട് 1911 മുതൽ ക്നാനായ സമുദായത്തെയും കോട്ടയം രൂപതയും നയിക്കാൻ നല്ല സഭാപിതാക്കന്മാരെ നമുക്ക് ലഭിച്ചിരുന്നുവല്ലോ. നയ്യാഭികമായി കോട്ടയം അതിരൂപത അധ്യക്ഷൻ നിശ്ചിത അധികാരപരിധിക്കുള്ളിലാണെങ്കിലും നാം ക്നാനായക്കാർ ലോകത്തെവിടെയായിരുന്നാലും കോട്ടയം അതിരൂപതാധ്യക്ഷൻ്റെ കീഴിലാകാൻ ആഗ്രഹിക്കുന്നു. സഭയും സമുദായവും തമ്മിലുള്ള കാനോനികവും ദൈവശാസ്ത്രപരവുമായ ബന്ധവും കെട്ടുറപ്പും വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് ഈ സമുദായത്തെ അഭിവന്ദ്യ മൂലക്കാട്ട് പിതാവ് നയിക്കുന്നത്. ഒരു ക്നാനായ മെത്രാപ്പോലിത്ത എന്ന നിലയിൽ ക്നാനായ മക്കളുടെ നിലനിൽപ്പിന് വേണ്ടി ജീവിതാവസാനം വരെ നൈയാമികമായും സഭാത്മകമായും പൊരുതും എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പലപ്പോഴും നമുക്ക് ശ്രമിക്കാൻ സാധിച്ചിട്ടുണ്ട്. കോട്ടയം അതിരൂപത അധ്യക്ഷൻ എന്ന നിലയിൽ കഴിഞ്ഞ 25 വർഷം പൂർത്തിയാക്കിയ അഭിവന്ദ്യ മൂലക്കാട്ട് പിതാവിൽ നിന്നും ഞങ്ങൾ ക്നാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപത നേതൃത്വം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ചില വസ്തുതകൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഒന്നാമതായി അദ്ദേഹം ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് ക്നാനായ സമുദായത്തിൻ്റെയും കോട്ടയം അതിരൂപതയുടെയും വളർച്ച ലക്ഷ്യമാക്കി സഭയോട് ചേർന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സഭയിലുള്ള വിശ്വാസവും സമുദായ സ്നേഹവും താളം തെറ്റാതെ ഒന്നിച്ച് ചേർത്ത് ജീവിക്കുന്നു, അല്ലെങ്കിൽ ജീവിക്കാൻ ആഹ്വാനം ചെയ്യുന്ന കറയില്ലാത്ത ക്നാനായക്കാരൻ. എല്ലാവരെയും സമഭാവനയോടെ കാണുന്ന മനോഭാവമാണ് അദ്ദേഹത്തിൻ്റേത്. ഏതെങ്കിലും തരത്തിലുള്ള എതിർ മനോഭാവം പുലർത്തുന്നവരായാലും അവരെയൊക്കെ യാതൊരു ഭാവവ്യത്യാസവും കൂടാതെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു. സമുദായത്തെക്കുറിച്ചുള്ള അഭിവന്യ മൂലക്കാട്ട് മെത്രാപ്പോലീത്തായുടെ കാഴ്ചപ്പാടും വീക്ഷണവും വിലയിരുത്തലുകളും പലപ്പോഴും വിമർശന വിധേയമായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹവുമായുള്ള ഇടപെടലുകളിൽ നിന്നും എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ക്നാനായ സമുദായത്തെക്കുറിച്ചുള്ള പിതാവിൻ്റെ കാഴ്ചപ്പാടും വീക്ഷണവും പക്വവും അർത്ഥപൂർണവും സമുദായ സ്നേഹത്തിൽ നിന്നും അണുവിട വ്യതിരേക്കാത്തതുമാണ്. പലരും പല വ്യാഖ്യാനങ്ങളും ക്നാനായ സമുദായത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ക്നാനായ സമുദായത്തിൻ്റെ ആത്മാവിനെ കണ്ടെത്തിയ ആളാണ് അഭിവന്യ മൂലക്കാട്ട് പിതാവ്. മുൻവിധികൾ കൂടാതെ മൂലക്കാട്ട് മെത്രാപ്പോലീത്തായെ സമീപിക്കുന്നവർക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം മനസ്സിലാവുകയുള്ളൂ. സത്യം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും തിരിച്ചറിയും എന്ന ദൃഢവിശ്വാസം അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ ഭാഗമാണ്. 1972 മഹാരാജാസ് കോളേജിൽ MSc അഡ്മിഷൻ കരസ്ഥമാക്കിയ ശേഷമാണ് അദ്ദേഹം സെമിനാരിയിൽ ചേരുന്നതും തുടർന്ന് കാനൻ ലോയിൽ ഡോക്ടറേറ്റ് നേടിയ റവറൻ ഡോക്ടർ മാത്യു മൂലക്കാടിനെ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ കോട്ടയം രൂപതയുടെ സഹായമേത്രനായി നിയമിച്ച വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, ദൈവം തെരഞ്ഞെടുത്ത തെക്കുംഭാഗ സമുദായത്തെ നയിക്കുക എന്ന ദൈവിക ദൗത്യം ഏറ്റെടുക്കുന്നു എന്നാണ്. അങ്ങനെ കഴിഞ്ഞ 5 സഹായമെത്രാനായും 20 കോട്ടയം രൂപത മെത്രാപ്പോലീത്ത ആയും സേവനം ചെയ്തു വരുന്ന അഭിവന്യ മൂലക്കാട്ട് മെത്രാപ്പോലീത്തായിക്ക് അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേക രജത ജൂബിലി നിറവിൽ മംഗളങ്ങളും ആശംസകളും ആരോഗ്യവും ആയുസ്സും ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ട് ക്നാനായ സമുദായത്തിൻ്റെ, പ്രത്യേകിച്ച് KCC, KCWA, KCY എന്നീ സംഘടനകളുടെ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അഭിവന്യ പിതാവിൻ്റെ ജൂബിലിയോടനുബന്ധിച്ചുള്ള സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അഭിവന്യ ആൻഡ്രൂസ് പിതാവാണ്. അഭിവന്യ പിതാവിൻ്റെ സ്നേഹിതനും സഹപാഠിയും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനുമായ മറാൻഡ്രൂസ് താഴത്തെ പിതാവ് നമുക്ക് ഏറെ പരിചിതനാണ്. പല ആവർത്തി നമ്മളുടെ വേദികളിൽ വന്നിട്ടുള്ള പിതാവാണ്. മുലക്കാട്ട് പിതാവിൻ്റെ ജൂബിലിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഉപവിപ്രവർത്തനങ്ങളുടെയും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം ആൻഡ്രൂസ് പിതാവ് നിർവഹിക്കുന്നു. സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ലോഗോ അതിരൂപത വികാർ ജനറാളും സോഷ്യൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ ബഹുമാനപ്പെട്ട മൈക്കിൾ വെട്ടിക്കാട്ടച്ചിൽ നിന്ന് ഏറ്റുവാങ്ങുകയും അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചെയ്യുന്നതിനും ആശംസകൾ നേരുന്നതിനുമായി പിതാവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മേൽപ്പെട്ട ശുശ്രൂഷയുടെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയകരനായ അഭിവന്യ മാത്യു മൂലക്കാട്ട് പിതാവെ, മറ്റ് പിതാക്കന്മാരെ, തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, സഹോദരി സഹോദരിമാരെ, പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവജനമേ, സുഹൃത്തുക്കളെ, കോട്ടയം രൂപതയുടെ സഹായ മെത്രാൻ, കോഡ്ജ്യൂത്തർ മെത്രാൻ, മെത്രോപൊലിത്തൻ ആർച്ച് ബിഷപ്പ് എന്നീ നിലയിൽ സാർവത്രിക സഭയ്ക്ക്, ഭാരതസഭയ്ക്ക്, കേരള സഭയ്ക്ക്, സീറോ മലബാർ സഭയ്ക്ക്, ക്നാനായ സമുധായത്തിന് പ്രത്യേകമായ വിധത്തിൽ കഴിഞ്ഞ 25 ധീരമായ നേതൃത്വം കൊടുത്ത് ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന പിതാവെ, ഭാരതസഭയുടെ പേരിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ജൂബിലിയുടെ എല്ലാവിധ പ്രാർത്ഥനാശംസകൾ ഞാൻ നേരുകയാണ്. ആലുവ മംഗലപ്പുഴ സെമിനാരി 2 എൻ്റെ ജൂനിയറായിട്ടുണ്ടെങ്കിലും എന്നേക്കാൾ കൂടുതൽ പക്വതയും പ്രാഗൽഭ്യവും പ്രകടിപ്പിച്ച് അന്ന് തന്നെ തുടങ്ങിയതാണ്. അന്ന് ഞാൻ വിചാരിച്ചത് ഒരു ശാന്തൻ, സൗമ്യശീലൻ, അതോടൊപ്പം തന്നെ ഏവർക്കും പ്രിയകരനായി പഠനത്തിൽ മറ്റെല്ലാ കാര്യങ്ങളിലും മികവ് പ്രകടിപ്പിച്ച അന്നത്തെ മാത്യു ബ്രദറ്, പിന്നീട് 45 പൗരോഹിത്യത്തിൽ ജീവിച്ച മാത്യു അച്ഛൻ, വളരെ പ്രത്യേകിച്ച് 5 ബെനഡിക്റ്റൈൻ മൊണാസ്ട്രിയിൽ വല്ലംബ്രോസിയൻ സഭയിൽ ആബർട്ട് ഇവിടെ നമ്മുടെ കൂടെയുണ്ട്,
ഇന്ന് പട്ടമുണ്ടായിരുന്നു പറഞ്ഞു കേട്ടു. അപ്പോൾ ഒരു 5 വർഷം സന്യാസി, ഇപ്പോൾ 25 വർഷം മെത്രാൻ, അതിൽ 20 വർഷം മെത്രാപൊലിത്തൻ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ചെയ്തിട്ടുള്ള സേവനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ നിസ്തുലങ്ങളാണ്. പിതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കും തോന്നുന്നത് വിളിച്ചവനോട് 100% വിശ്വസ്തത കാണിക്കാൻ ശ്രമിച്ചു, ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തോട് വിശ്വസ്തത കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുരിശുകൾ സെബാസ്റ്റ്യൻ പിതാവ് പറഞ്ഞതുപോലെ അത് സ്വാഭാവികമാണ്, ത്യാഗമില്ലെങ്കിൽ സ്നേഹമില്ല, സമർപ്പണമില്ല. അപ്പോൾ വിളിച്ചവനോട് മാത്രമല്ല, ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തോട് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് തന്നെ ഏൽപ്പിച്ച ദൈവജനത്തോട്, സെബാസ്റ്റ്യൻ പിതാവ് പറഞ്ഞു ഈ ആടുകളുടെ മണമുള്ള, അതിനേക്കാൾ ഉപരി ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച്, പൂർണ്ണമായി അർപ്പിക്കുന്ന പിതാവിൻ്റെ ആ പ്രവർത്തനത്തെ, സ്നേഹത്തെ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നന്ദിയോടെ മാത്രമേ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഭാരത കത്തോലിക്കാ സഭയിൽ, പ്രത്യേകിച്ച് പ്രേക്ഷിത രംഗത്ത്, പ്രവർത്തന മേഖലകളിൽ, KCBC സീറോ മലബാർ സഭയിൽ ഒരു കാനൻലോ പണ്ഡിതൻ എന്നത് മാത്രമല്ല, ഒരു നല്ല അധ്യാപകൻ എന്ന നിലയിൽ പ്രവാചക പുരോഹിത ഇടയ ദൗത്യം വളരെ വിദഗ്ധമായ രീതിയിൽ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു. എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാനുള്ള വലിയ ഒരു കഴിവ് മാത്യു പിതാവിനുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ജ്ഞാനായ സമുദായത്തിൻ്റെ തനിമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ സമുദായത്തിന് വേണ്ടി 100% സമർപ്പിച്ച വ്യക്തി, മറ്റുള്ള എല്ലാവരെയും എക്യുമെനിക്കൽ രംഗത്തും ഡയലോഗ് രംഗത്തും പിതാവ് ചെയ്ത സേവനങ്ങൾ നമുക്കറിയാം. കേരള കത്തോലിക്കാ സഭയുടെ വിവിധ ദൗത്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ട് തന്നെ സഭയിലെ എല്ലാവരെയും, അത് എല്ലാ രീതിയിൽപ്പെട്ടവരെയും, അതുപോലെ തന്നെ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൽ വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളെയും മറ്റു മതസ്ഥരെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയ്ക്ക് മൂലക്കാട്ട് പിതാവ് ചെയ്തിട്ടുള്ള, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ള സേവനങ്ങൾ, അത് അതിൻ്റെ നിയമങ്ങളുണ്ടാക്കുന്നതിൽ, എക്യുമെനിക്കൽ കൂട്ടായ്മ പ്രവർത്തിക്കുന്നതിൽ, വളരെ പ്രത്യേകിച്ച് സാമൂഹ്യ സേവന കാരുണ്യ പ്രവർത്തനങ്ങളെ രേഖത്ത്, ജ്ഞാനായ സമുദായത്തിൻ്റെ തനിമ കാത്തി സൂക്ഷിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ, വിദ്യാഭ്യാസ രംഗത്ത്, അങ്ങനെ വിവിധ മേഖലകളിൽ മൂലക്കാട്ട് പിതാവ് നമുക്ക് ഏവർക്കും വലിയ നേതൃത്വം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇത്തരുണത്തിൽ കോട്ടയം രൂപത സാമൂഹ്യ സേവന രംഗത്ത് വളരെ വലിയ, അത് നമ്മുടെ കാരിത്താശ് ആശുപത്രിയും മാത്രമല്ല, വലിയ സേവനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളുടെ, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ അടുത്ത പ്രവർത്തനങ്ങൾക്കുള്ള നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തന പദ്ധതി ഇന്ന് ഔപചാരികമായി നിങ്ങൾക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം പിതാവിന് ഭാരത കത്തോലിക്കാ സഭയുടെ എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിക്ക് വേണ്ടി ഞാൻ ഒരു ഷോള്, പിതാക്കന്മാർക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നേടുകയാണ്. പ്രസ്ബിറ്റർ കൗൺസിൽ, പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിമാരും 3 സമുദായ സംഘങ്ങളുടെ പ്രസിഡന്റുമാരും ദയവായിട്ട് ഇങ്ങോട്ട് കയറി വരിക. പ്രസ്ബിറ്റർ കൗൺസിൽ, പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിമാരും 3 സമുദായ സംഘങ്ങളുടെയും പ്രസിഡന്റുമാരും. ഈ അനുമോദന സമ്മേളനത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി കോട്ടയം അതിരൂപത സഹായ മെത്രാൻ അഭിവന്യ ഗീവർഗീസ് മാർ അപ്രയും പിതാവിനെ ക്ഷണിക്കുന്നു.
ജൂബിലി അറിയാൻ അഭിവന്യ മൂലക്കാട്ട് പിതാവേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് പിതാക്കന്മാരെ, വൈദികരെ, വിശിഷ്ട വ്യക്തികളെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, നാം ഇപ്പോൾ കൃതജ്ഞതയുടെ ബലി ദൈവത്തിനു മുൻപിൽ അർപ്പിച്ചു. അഭിവന്യ മൂലക്കാട്ട് പിതാവിനോടൊപ്പമാണ് ഈ ബലി അർപ്പിച്ചത്. കഴിഞ്ഞ 25 വർഷങ്ങളായി പിതാവിലൂടെ അതിരൂപതയും സഭയും സമുദായവും എല്ലാം അവർക്ക് ലഭിച്ചതായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതാപൂർവം അവയെല്ലാം അനുസ്മരിച്ചുകൊണ്ട് നന്ദിയുടെ ഈ ബലി അർപ്പിച്ചു. അഭിവന്യ പിതാവ് അടിസ്ഥാനപരമായി ഒരു സന്യാസിയാണ്. ബെനഡിക്റ്റൈൻ പാരമ്പര്യത്തിലെ വിശുദ്ധ ജോൺ ഗിൽബേർട്ടിൻ്റെ സന്യാസ സമൂഹത്തിലാണ് പിതാവ്. സന്യാസരൂപി ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുവാൻ പിതാവിന് കഴിയുന്നുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടുകൂടിയുണ്ട് എന്ന തിരുവചനം ആപ്തവാക്യമായി സ്വീകരിച്ചാണ് പിതാവ് മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്. പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ കൈവയ്പ്പിലൂടെയാണ് പിതാവ് മത്രാൻസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. തീർച്ചയായും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ആത്മീയ ഊർജം പിതാവിന് ഉണ്ട്. ലോകമെമ്പാടുമുള്ള കനാനായ മക്കളെ ചേർത്ത് പിടിക്കുവാനും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും വേണ്ട കൃപ പിതാവിന് എന്നും ലഭിച്ചിട്ടുണ്ട്. കനാനായ മലങ്കര സമൂഹത്തിന് ഒരു സഹാത്മകത വളർത്തി എടുക്കുവാനായിട്ട് പിതാവിൻ്റെ ശ്രമം വളരെ വലുതായിരുന്നു. നന്ദിപൂർവം ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. മുൻഗാമികളായ എല്ലാ പിതാക്കന്മാരിൽ നിന്നും വിഭിന്നനായി ജൂബിലിക്ക് ഒരു ആഘോഷവും വേണ്ട എന്ന ഉറച്ച തീരുമാനമായിരുന്നു പിതാവിൻ്റേത്. എന്നാൽ വിശുദ്ധ കുർബാന മാത്രം അർപ്പിക്കാം എന്ന ആശയത്തോടെ അവസാനം പിതാവ് വഴങ്ങുകയായിരുന്നു. ഇതാണ് വാസ്തവം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അഭിവന്യ ജോർജ് കർദിനാൾ ആലഞ്ചേരി പിതാവ് സുന്ദരമായൊരു സന്ദേശം കുർബാന മധ്യേ നൽകി നമ്മളെ ധന്യരാക്കി. കോട്ടയം അതിരൂപതയോടും അഭിവന്യ മൂലക്കാട്ട പിതാവിനോടും വലിയ പിതാവ് കാണിച്ച വലിയ പ്രതിസഹജമായ വാത്സല്യത്തിനും സ്നേഹത്തിനും അതിരൂപതയുടെ കൃതജ്ഞത ഇപ്പോൾ അറിയിക്കുകയാണ്. പിതാവ് ഇനിയും വിശ്രമ ജീവിതത്തിന് പ്രവേശിക്കുമ്പോൾ എല്ലാ നന്മകളും ഭാവങ്ങളും പിതാവിന് നേരുകയാണ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ധന്യരാക്കിയ അഭിമന്യ സെബാസ്റ്റ്യൻ തക്കത്തേച്ചേരി പിതാവ് മുലക്കാട്ട് പിതാവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വൈശിഷ്ട്യം നല്ല വാക്കുകളിൽ വെളിപ്പെടുത്തി. നല്ല അയൽക്കാരനായി എപ്പോഴും അതിരുപതിയോടൊപ്പം ഉള്ള പിതാവിന് ഹൃദയപൂർവം നന്ദി അർപ്പിക്കുന്നു. ജൂബിലി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് മുലക്കാട്ട് പിതാവുമായുള്ള ഊഷ്മള ബന്ധത്തെപ്പറ്റി സംസാരിച്ച ഭാരത മെത്രാൻ സമിതി പ്രസിഡൻ്റ് സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന തൃശ്ശൂർ അതിരൂപതയിലൂടെ അഭിമന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവിന് ഞങ്ങളുടെ സ്നേഹപൂർവമായ കൃതജ്ഞത അർപ്പിക്കുന്നു. അതിരൂപതയുടെ എല്ലാ സംഘടനയെയും പ്രതിനിധീകരിച്ച് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച അതിരൂപതയുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചു കൊണ്ടിരിക്കുന്ന KCC പ്രസിഡൻ്റ് പറമ്പടത്ത് മലയിൽ ബാബു സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. കാർഡിനൽ ക്ലീമീസ് ബാബ തിരുമേനി ഈ ചടങ്ങിൽ സംബന്ധിക്കുവാൻ കഴിഞ്ഞില്ല. തിരുമേനിയുടെ സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ മലങ്കര കത്തോലിക്കാ സഭയെ പ്രതിനിധീകരിച്ച് നമ്മുടെ ഇടയിൽ സന്നിഹിതരായിരിക്കുന്ന തിരുവല്ല അതിരൂപത മെത്രാപ്പോലിത്ത അഭിമന്യ കുറിലോസ് തിരുമേനി, അഭിമന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലിത്ത, അഭിമന്യനായ ഐറിയോനിയോസ് മെത്രാപ്പോലിത്ത എന്നിവർക്കും ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ശ്രീമലബാർ സഭയുടെ പേപ്പൽ അഡ്മിനിസ്ട്രേറ്ററായി ഇരിക്കുന്ന ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയമ്പുരയ്ക്കൽ പിതാവ് തൻ്റെ സന്ദേശം നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിച്ചു. പിതാവിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ദിവ്യ ബലിക്ക് സഹകാർമ്മികരായി സന്നിഹിതരായ
ആർച്ച് ബിഷപ്പ് കുര്യൻ വയലിങ്കൽ പിതാവ് കോഹിമ രൂപതാമെത്രാനായിരിക്കുന്ന അഭിമന്യ തോപ്പിൽ പിതാവിനും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്തായിരിക്കുന്ന അഭിമന്യ ജോസഫ് പെരുന്തോട്ടം പിതാവിനും കേരള ലത്തീൻ സഭയുടെ അഭിമന്യനായ വർഗീസ് ചക്കാലക്കൽ പിതാവിനും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇവിടെ നേരത്തെ എത്തി അഭിനന്ദനങ്ങൾ അറിയിച്ച മാർത്തോമ മെത്രാപ്പോലിത്ത അഭിമന്യ തിയഡോഷ്യസ് തിരുമേനിക്ക് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ജ്ഞാനായ ഭദ്രാസന മെത്രാപ്പോലിത്ത ആരംഭത്തിൽ തന്നെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അഭിമന്യ കുറിയാക്കോസ് മാർ സേവേറിയോസ് മെത്രാപ്പോലിത്തായിക്കും നന്ദി അർപ്പിക്കുന്നു. പുനലൂർ രൂപതയുടെ അഭിമന്യ പൊന്നുമുത്തം പിതാവിന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ സിഎസ്ഐ മധ്യകേരള ഇടവക ബിഷപ്പായിരിക്കുന്ന അഭിമന്യ സബു കോശി മലയിൽ തിരുമേനി ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. തിരുമേനിക്കും അതോടൊപ്പം തന്നെ മുൻ ബിഷപ്പായിരുന്ന അഭിമന്യനായ തോമസ് സാമുവൽ തിരുമേനിക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഇടയിൽ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതരായി അഭിമന്യ പിതാവിനു വേണ്ടി പ്രാർത്ഥിച്ച നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരായിട്ടുള്ള അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവ്, മാർ മാത്യു അറയ്ക്കൽ പിതാവ്, മാർ ജോസ് കല്ലുവേലിൽ പിതാവ്, മാർ ജോസ് ചിറ്റൂപ്പറമ്പിൽ പിതാവ്, മാർ ജെയിംസ് അത്തിക്കളം പിതാവ്, മാർ തോമസ് പാണ്ഡ്യത്ത് പിതാവ്, എല്ലാവർക്കും ഇപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ വിശിഷ്ട വ്യക്തികളായിട്ട് പലരും ഇവിടെയുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിലെ നന്ദി പറയുന്നു. പ്രവാസി ജ്ഞാനായ സമുദായങ്ങളുടെ റീജിയണൽ പ്രതിനിധിയായിട്ട് യു എസ് എയിൽ നിന്നും വന്ന വികാരി ജനറൽ ഫാദർ മുളവനാൽ അച്ഛന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഞാൻ വിട്ടുപോയ നമ്മളുടെ യു കെയുടെ അഭിമന്യ പിതാവായ സാമ്പിക്കൽ പിതാവിന് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട വൈദിക ഗണം, പ്രത്യേകിച്ച് ഫൊറോന വികാരിമാർ, ഒ എസ് എച്ച്, ഒ എസ് ബി, എം എസ് പി വൈദികർ, മിഷണറി വൈദികരുടെ പ്രത്യേക പ്രതിനിധികൾ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. സമർപ്പിത സമൂഹത്തിൻ്റെ പ്രതിനിധികളായി പ്രത്യേകിച്ച് വിസിറ്റേഷൻ, സെൻറ്റ് ജോസഫ് കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ സെൻറ്റ് ജോൺ ഗിൽബേർട്ട് കുഞ്ഞുമക്കൾ സിസ്റ്റേഴ്സിനും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഇടയിലെ എല്ലാ അതുപോലെ തന്നെ ചന്ദാരൂപതയുടെ നമ്മുടെ എഫ്രയും നരികുളം പിതാവിനും, അതുപോലെ തന്നെ നമ്മളുടെ ഇടയിലെ സന്നിഹിതനായിരിക്കുന്ന ആബോട്ട് ജുസേപ്പയ്ക്കും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതിരൂപതയിലെ ഇടവക പാരിഷ് കൗൺസിൽ അംഗങ്ങൾ അവരുടെ വിലയേറിയ സമയം ഈ ചടങ്ങിനായിട്ട് മാറ്റിവെച്ച് ഇവിടെ സംബന്ധിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലെ ആയിരിക്കുന്ന നമ്മുടെ ഷെവലിയാർ ശ്രീ ജോയി കുടിയന്ത്ര ഒക്കെ മറ്റ് എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികൾക്കും നന്ദി അർപ്പിക്കുകയാണ്. പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി അർപ്പിക്കുന്നു. സമുദായ സംഘടന ഭാരവാഹികൾ കെ സി സി, കെ സി ഡബ്ല്യു എ, കെ സി വൈ എൽ, ഭക്ത സംഘടനകൾ, ഇതിലെല്ലാ അംഗങ്ങൾക്കും ഇവിടെ സന്നിഹിതരായിട്ടുള്ളവർക്കെല്ലാം ഞാൻ നന്ദി അതിരൂപതയുടെ പേരിൽ അർപ്പിക്കുകയാണ്. അയൽ ഇടവകളിൽ നിന്നുള്ള വിശ്വാസികളുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിയവരുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ചടങ്ങിൽ സംബന്ധിച്ചവരുണ്ട്, സെമിനാരിയിൽ നിന്നും വന്ന പ്രൊഫസർമാരുണ്ട്, അതുപോലെ തന്നെ കെ സി ബി സി ആസ്ഥാനത്തു നിന്നും എത്തിയ വൈദികരും സിസ്റ്റേഴ്സുമുണ്ട്, കത്തിരിട്ടൽ ഇടവക അംഗങ്ങളുണ്ട്. അവർക്കെല്ലാം ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറയുകയാണ്. അഭിമന്യ കൊച്ചു പിതാവ് ഭണ്ടാരശ്ശേരി പിതാവിൻ്റെ നേതൃത്വത്തിൽ
ഈ ചടങ്ങുകളെല്ലാം ഭംഗിയായി നടക്കുവാനായി പ്രവർത്തിച്ച ജൂബിലി കമ്മിറ്റി അംഗങ്ങൾക്കും അതിരൂപത കൂരിയ അംഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ബിഷപ്സ് ഹൗസിലെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ ചടങ്ങുകൾ ലോകമെങ്ങും എത്തിക്കുവാനായിട്ട് മീഡിയ പ്രവർത്തകർ നമ്മളോടൊപ്പമുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈനിൽ ഈ മീഡിയയുടെ വലിയ സേവനം നമുക്ക് ലഭിക്കുകയാണ്. പത്രപ്രതിനിധികൾക്കും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. കുർബാന ഇത്രയും സുന്ദരമാക്കി തീർക്കുവാനായിട്ട് നല്ല ഒരു ഗായക സംഘം നമുക്ക് ഉണ്ടായിരുന്നു, അവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ മൈക്ക് സിസ്റ്റം നല്ലവണ്ണം പ്രവർത്തിച്ച് ഇതിനും പ്രത്യേകമായിട്ട് നന്ദി അവർക്കും അറിയിക്കുന്നു. ഈ ദേവാലയത്തെ ഇത്ര മനോഹരമായിട്ട് ഈ ചടങ്ങിന് വേണ്ടിയിട്ട് അലങ്കരിച്ചതായിട്ടുള്ള പ്രിയ സിസ്റ്റേഴ്സിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എല്ലാവർക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഈ മീറ്റിംഗ് ഇന്നിവിടെ സമാപിക്കുകയാണ്. അഭിനന്ദ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന തയ്യാറാക്കിയ ഒരു പ്രാർത്ഥനാ സുവിനീറ് ജൂബിലിയുടെ ഓർമ്മയ്ക്കായി എല്ലാവർക്കും നൽകുന്നുണ്ട്. അത് ഏവരും സ്വീകരിക്കുകയും പിതാവിന് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സന്നിഹിതരായ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയും ചെയ്യുന്നു. എല്ലാവർക്കും കാപ്പിയുണ്ട്, കാപ്പിയുടെ കഴിച്ചിട്ടേ എല്ലാവരും പോകാവൂ എന്നുകൂടി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. വിട്ടുപോയെന്ന് ഓർത്തവരും കാപ്പി കുടിക്കാതെ പോയേക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. Thank you.
Thank you.
എന്റെ മിത്രാഭിഷേക ദിനത്തിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന 25ാം വർഷത്തിലായിരിക്കുന്ന കോട്ടയം അതിരൂപത മിത്രാപൊലിത അഭിവന്യ മൂലക്കാട്ട് പിതാവിന് രജത ജൂബിലി മംഗളങ്ങൾ ആശംസിക്കുന്നതിന് നാം ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണല്ലോ. 1953 ഫെബ്രുവരി 27ാം തീയതി മാർമാറ്റ് മൂലക്കാട്ട് എൻ്റെ മാതൃവസതിയായ ഉഴവൂര് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഉഴവൂരുള്ള കൈപ്പാറട്ട് ഭവനത്തിൽ പൂജാതനായി. മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന നല്ല ഒരു കുഞ്ഞ് ആയി വീട്ടിലെ രണ്ടാമത്തെ സന്താനമായിരുന്നു മൂലക്കാട്ട് പിതാവ്. പിതാവിനെ ഞങ്ങൾ ചെറുപ്പത്തിൽ വിളിച്ചിരുന്നത് മത്തച്ഛൻ എന്നാണ്. മാത്യു എന്ന വല്യപ്പിന്റെ പേരുകാരനാണ്, അതുകൊണ്ട് മത്തച്ഛൻ എന്ന പേരെ വിളിച്ചിരുന്നു. കൊച്ചു മത്തച്ഛനെ എല്ലാവരും ഒത്തിരിയേറെ സ്നേഹിച്ചു. വീട്ടിലെ ആദ്യത്തെ ആൺസന്തതി, രണ്ടാമത്തെ കുട്ടി. ഏവർക്കും ഓമനത്വം തോന്നുന്ന ഈ കുഞ്ഞ് സ്വന്തം ചേച്ചിയായ എലിസബത്തിനോടൊപ്പം സന്തോഷത്തോടെ വളർന്നു. പിതാവിന്റെ താഴെയായി അടുത്ത ഞങ്ങൾ 8 കുട്ടികളാണ് ഉള്ളത്. മൂന്നാമത്തെ ആള് ഒരു ചേച്ചിയാണ്, സിസ്റ്ററാണ്. ഇവർ മൂന്നുപേരുമായിരുന്നു ഏറ്റവും വലിയ കൂട്ടുകാരായി ഉണ്ടായിരുന്നത്. ഇവരുടെ ജീവിതത്തിൽ പിതാവ് സംസാരത്തിൽ അധികം സംസാരിക്കുന്ന ആളായിരുന്നില്ല. ചെറുപ്പത്തിൽ സംസാരത്തിന് അല്പം വിമുഖത കാട്ടിയിരുന്നു. ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ പറയുമായിരുന്നു സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് നാൾ വരെ. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അച്ചാച്ചൻ, ഞങ്ങൾ അച്ചാച്ചൻ എന്നാണ് വിളിക്കുന്നത് എൻ്റെ പിതാവിനെ, അച്ചാച്ചൻ വളരെ ദുഃഖം തോന്നി. അച്ചാച്ചൻ ചേച്ചിയെയും കുഞ്ഞ് പിതാവിനെയും കൂട്ടി ഭരണങ്ങാനത്ത് അൽഫോൻസ്വാമിയുടെ കബറിനെ സന്ദർശിക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷമാണ് പിതാവിന്റെ സംസാരത്തിന് ഫ്ലുവൻസി ഉണ്ടായത്. ആ ഫ്ലുവൻസി ഇന്നും ഭംഗിയായി സംസാരിക്കുവാൻ സാധിക്കുന്നു. അൽഫോൻ സ്വാമിയുടെ മധ്യസ്ഥത്താൽ നടന്ന ആദ്യത്തെ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കുട്ടികൾക്കടുത്ത എല്ലാ ചടുലതയും സന്തോഷവും കളിയും ചിരിയും എല്ലാം ഉണ്ടായിരുന്നു. എന്നാലും ഒരു വലിയ എടുത്തുചാട്ടക്കാരനോ അങ്ങനെയൊന്നും ആയിരുന്നില്ല പിതാവ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരോടും സ്നേഹമുള്ള ഒരു കുഞ്ഞ്. സ്കൂളിൽ പഠിക്കുമ്പോ 5 വയസ്സുള്ളപ്പോഴാണ് തോന്നുന്നു പിതാവ് വീട്ടിലുള്ളപ്പം ചെറുശ്ശേരി അച്ഛൻ ഇവിടെ അച്ഛൻ, ചെറുശ്ശേരി വല്യച്ഛൻ എന്ന് പറയാം, അച്ഛൻ ഞങ്ങൾ ഉഴവൂർപ്പള്ളി വികാരിയായിരിക്കെ ഞങ്ങളുടെ വീട്ടില് സന്ദർശനത്തിന് വന്നു. വന്നപ്പം പിതാവിന് ഞങ്ങളുടെ വീട്ടിൽ തിണ്ണലിൽ സ്റ്റൂൾ കിടപ്പുണ്ടായിരുന്നു. ആ സ്റ്റൂളെ കയറ്റി നിർത്തി. കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഇവൻ നമുക്ക് ഒരു വലിയ ഇടയനാകാനുള്ള ആളാണ്, നമ്മുടെ സ്വഭാവ മേലധ്യക്ഷനാകാനുള്ള ആളാണ് എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷെ ആരും അത്ര കാര്യമാക്കിയൊന്നുമില്ല, അതൊന്നും ആരും ചിന്തിച്ചിട്ടുമില്ലല്ലോ ഇങ്ങനെ ഒരു കാര്യം. നമുക്കത് ചിന്തിക്കുന്നതിന് അതീതമായിരുന്നു, അതുകൊണ്ട് ആരും അക്കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിതാവ് SSLC പാസ്സായപ്പോൾ മുതൽ ഒരു വൈദികനാകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാൻ മനസ്സിലെപ്പോഴും ഒരു മിഷണറി ആയി തീരണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ വീട്ടിൽ അച്ഛൻ ഒരിക്കലും അതിന് പ്രത്യേകം ശ്രദ്ധ കൊടുത്തില്ല. കാരണം അച്ഛന് ഒരു സംശയം ഉണ്ടായിരുന്നു, ജെനുവിൻ ആയിട്ടുള്ള ദൈവവിളിയാണോ എന്നൊരു അറിയാനായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം. ഇനിവേ കുഞ്ഞത് കഴിഞ്ഞ് എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആയിട്ടാണ് SSLC പ്രിൻസ് എല്ലാം
ഫസ്റ്റ് ക്ലാസ്സിലുമാണ് കുഞ്ഞാഞ്ഞ് പാസ്സായത്. ഞാൻ സംബന്ധിച്ചിടത്തോളം പ്ലസ് എസ് എൽ സി കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ റിട്ടയർ ആയ സമയത്ത് ഞങ്ങൾക്ക് ഒരു പലചരക്ക് കട തുടങ്ങിയായിരുന്നു. ആ കട നടത്തിയിരുന്നത് കോളേജ് വിട്ട് വന്ന ഉടനെ കടയിലിരിക്കുകയും കടയിലെ കാര്യങ്ങൾ നടത്തിയിരുന്നു കുഞ്ഞാഞ്ഞാണ്. അങ്ങനെ ജീവിച്ചപ്പോഴാണ് പിന്നെ കുഞ്ഞാഞ്ഞ് ബി എസ് സിയും പാസ്സായി കഴിഞ്ഞപ്പോഴും പിന്നെ ഒന്നും പൗരോഹിത്യത്തെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. ഒരു ദിവസം ചെല്ലുമ്പോൾ കുഞ്ഞാഞ്ഞ കടയിലില്ല, കൊച്ചാങ്ങളേ ഉള്ളൂ. പിന്നെ എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ കോളേജിൽ പോയിരിക്കുകയാണെന്ന്. കോളേജ് എന്ന് പറഞ്ഞത് ഉഴൂർ കോളേജ്, നമ്മുടെ ഇവിടുന്ന് വളരെ കുറച്ച് 2.5 kilometer ഉള്ളൂ. അപ്പൊ ആ സമയമായിട്ടും വന്നില്ല, 8 മണിയായിട്ടും വന്നില്ല. അച്ഛൻ ആ പേടിയായി അവിടെ പോയി നിർത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു 8:30 ആയപ്പോഴത്തേക്കുമാണ് പിതാവ് വരുന്നത്, അല്ല പിതാവ് വരുന്നത്. വരുന്നപ്പോ ചോദിച്ചു എവിടെ പോയെന്ന് ചോദിച്ചു, പറഞ്ഞു കോട്ടയത്തിന് പോയതാണെന്ന് പറഞ്ഞു. കോട്ടയത്തിൻ്റെയാ പോയെ? ഞാൻ പിതാവിനെ ഒന്ന് കാണാൻ പോയതാ, പിതാവിനോട് ഞാൻ സെമിനാരി ചേരാൻ ചോദിക്കാൻ പോയതാണെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞു? അപ്പൊ സെമിനാരിയിൽ സെമിനാരിയിൽ അഡ്മിഷൻ കഴിഞ്ഞു, ഇനി ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. സോറി, എന്നോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ കാത്തിരുന്ന് അടുത്ത വർഷം വന്നോളാന്ന് പറഞ്ഞു. ഇറങ്ങിയപ്പോൾ പിതാവ് പറഞ്ഞു എനിക്ക് നാളെ തന്നെ പോരാൻ പറ്റുമെങ്കിൽ നാളെ തന്നെ വരിക, ഇന്നെ ലിസ്റ്റ് ഒരു സാധനം ലിസ്റ്റ് കൊടുത്തു, സാധനങ്ങളുമായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നാളെ രാവിലെ തന്നെ പോകണം എന്നത്. പിന്നെ അച്ഛാൻ എതിർത്തില്ല. ഉടനെ എൻ്റെ വല്യപ്പനും വല്യമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, അവിടെ പോയി യാത്ര പറയിച്ചു. അമ്മ അച്ഛന്മാരുടെ യാത്ര പറയിച്ചു, അച്ഛൻ്റെ ചേട്ടാനിമാരുടെ വീടുകളിൽ കൂടിയൊക്കെ പോകും. 1978 December 27 ആയിരുന്നു കുഞ്ഞാഞ്ഞയുടെ പട്ടം, തിരുപ്പട്ടം. പട്ടത്തിന് ശേഷം 29 ഉഴൂർ പള്ളിയിലെ പ്രഥമ ദിവ്യ ബലി അർപ്പിച്ചു. നമ്മുടെ സഭയിൽ വന്നു കഴിഞ്ഞു. കുഞ്ഞാഞ്ഞയെ സംബന്ധിച്ചിടത്തോളം മിഷൻ വലിയൊരു ആഗ്രഹമുള്ള കാര്യമാണ്. ഒരു മിഷനറി ആകണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം, അത് നടന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ അതിനുശേഷം വൈദികനായി കഴിഞ്ഞ് ആദ്യമായിട്ട് കുഞ്ഞാഞ്ഞയ്ക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് നമ്മുടെ നിലമ്പൂരുള്ള ചുള്ളി പള്ളി, അട്ടപ്പാടി പള്ളിയിലാണ്. അന്നത്തെ വികാരി അച്ഛനായിരുന്നു എൻ ഐ മൈക്കിൾ അച്ഛൻ. അച്ഛന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കുഞ്ഞാഞ്ഞിക്ക് ട്രിവാൻഡ്രത്ത് കോളേജില് എൻട്രൻസ് എഴുതി എംഎഡിന് ഫസ്റ്റ് ആയിട്ട് കിട്ടിയായിരുന്നു. അന്ന് പിതാവിനോട് ചോദിക്കണം അന്ന് കുന്നിശ്ശേരി പിതാവ്. ഞാൻ ചേരുമ്പം തറ പിതാവായിരുന്നു, പിന്നെ കുന്നിശ്ശേരി പിതാവ്. കുന്നിശ്ശേരി പിതാവ് വളരെ ഇഷ്ടമുണ്ടായിരുന്നു കുഞ്ഞാഞ്ഞെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ പോകാൻ ചോദിച്ചപ്പോ പോകണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്നൊരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ദൈവം ഇഷ്ടമാണെന്ന് വിചാരിച്ച് കുഞ്ഞാഞ്ഞ സ്വീകരിക്കുകയും പോകാതിരിക്കുകയും ചെയ്തു. പിന്നീട് മനസ്സിലായി ദൈവഹിതം മറ്റൊന്നാണല്ലോ, നമ്മൾ വിചാരിക്കുന്നതല്ലോ. അപ്പൊ പിതാവിന് വേറൊരു പ്ലാൻ ഉണ്ടായി, പിതാവിനുണ്ടായിരുന്നാണോ ദൈവം തീരുമാനിച്ചു. എന്താണേലും ആ വർഷം തന്നെ പിതാവിനെ റോമിലേക്ക് കാനനിലോ പഠിക്കാനായി കുന്നിശ്ശേരി പിതാവ് വിടുകയാണ് ചെയ്തത്. പിന്നെ കുഞ്ഞാഞ്ഞ അവിടുന്ന് പഠിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചാൻസലറായി കോട്ടയത്ത് നിയമിതനായി. പിതാവിന്റെ പറഞ്ഞ ഫൈനൽ പ്രൊഫഷൻ നടക്കുന്നത് 1998 December 4 ഫൈനൽ പ്രൊഫഷന്. ചേച്ചി ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞാണ്, രണ്ടു വശത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചപ്പോൾ ആ പ്രൊഫഷൻ കൂടി അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആബട്ട് വിളിച്ചിട്ട് പിതാവിനോട് പറഞ്ഞു അച്ഛൻ അവിടെ റോം വരെ ഒന്ന് പോകണം, റോമിൽ പോയി ഓറിന്റെ കോൺഗ്രേഷനിലെ പ്രീഫെക്ടിനെ കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അന്ന് വൈകുന്നേരം തന്നെ റോമിൽ ഞങ്ങൾ തിരിച്ചു. ഞങ്ങളും കൂടെ പോയി, ഞാനും ചേച്ചിയും, പിന്നെ ഇളയ ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നില്ല, ആങ്ങളെ വന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിതാവ് ഓറിന്റെ കോൺഗ്രേഷനിലേക്ക് കയറിപ്പോയി, ഞങ്ങൾ പോയില്ല കൂടെ. പിതാവ് ചെന്നിട്ട് തിരിച്ചു വരുമ്പോൾ വളരെ മ്ലാനവതന്നായിരുന്നു. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല എന്നിങ്ങനെയുള്ള ഇതിൽ പറഞ്ഞിട്ട് ഒരു ചിന്താമുക്തനായിട്ടാണ് കാണപ്പെട്ടത്. അത് ഞങ്ങൾ പല പ്രാവശ്യം ചോദിച്ചപ്പോഴത്തെ പറഞ്ഞു കോട്ടയം രൂപതയുടെ സഹായമെത്രാനായിട്ട് സ്ഥാനമേക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എനിക്കതൊട്ടും ഇഷ്ടമല്ല, ഞാൻ സ്ഥാനമാനങ്ങൾ മോഹിച്ചിട്ടല്ല ഇങ്ങോട്ട് പോകുന്നത്. എനിക്കൊരു സന്യാസിയായി ജീവിച്ച് മരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് എനിക്കത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു അച്ഛനോട് പറഞ്ഞെങ്കിലും അവര് സമ്മതിക്കുന്നില്ല, ആലോചിച്ച് 2 ദിവസത്തിനകം ഉത്തരം കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന്. അവസാനം ചിന്തിച്ചു ദൈവത്തിന്റെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ, ഇതിൽ നിന്ന് നമുക്ക് മേന്മയുണ്ടാവുമോ എന്നുള്ള നമുക്കൊന്നും ചിന്തയില്ല. ഇതാര് തെരഞ്ഞെടുത്തതല്ലോ, ദൈവം നമുക്ക് വെച്ച് നിൽക്കുന്നതാണെങ്കിൽ അത് സ്വീകരിക്കാതിരുന്നാൽ സാധ്യമല്ല. അതുകൊണ്ട് കുഞ്ഞാഞ്ഞ സമ്മതം പറയുകയായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കുകയായിരുന്നു. പിതാവിന്റെ മെത്രാഭിഷേക ദിനം തീരുമാനിച്ചു.
കുന്നശ്ശേരി പിതാവ് പറഞ്ഞു, റോമിൽ 6-ാം തീയതി ഒരു മിത്രാഭിഷേകം നടക്കുന്നുണ്ട്. ഒരു മിത്രാഭിഷേകം അല്ല, മിത്രന്മാരുടെ പല മിത്രന്മാരുടെ അഭിഷേകം നടക്കും. അത് പരിശുദ്ധ പിതാവ് നേരിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് മിത്രാഭിഷേകം സ്വീകരിച്ചിട്ട് വന്നാൽ മതിയെന്ന് അറിയിച്ചതനുസരിച്ച് പിതാവ് അവിടെ തന്നെ നിന്നു. ജനുവരി 6-ാം തീയതി പിതാവിന്റെ മിത്രാഭിഷേക ദിനം നടന്നു, മിത്രാഭിഷേകം നടന്നു. അന്ന് എൻ്റെ സഹോദരന് ഗൾഫിൽ നിന്നും വരാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ 3 സഹോദരങ്ങൾ പിതാവിനോടൊത്ത് അവിടെ ഉണ്ടായിരുന്നു. അതിനേക്കാൾ എല്ലാം ഉപരിയായി വിശുദ്ധനായ സെയിന്റ് ജോൺ പോൾ 2-ാമന്റെ കൈവെപ്പിനാൽ മെത്രാനായി തീരുവാനും അദ്ദേഹം നൽകിയ മോതിരം ധരിക്കുവാനും ദൈവം കൃപ നൽകിയത് എത്രയാണെങ്കിലും ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുകയാണ്. പിതാവിന് ഈ ദിവസം ഞങ്ങളുടെ കുടുംബത്തിന്റെ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ, ഞങ്ങളുടെ ബന്ധുജനങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ജൂബിലി മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഞാൻ ഒരു അണിയൻ തലയാറ്റംപള്ളി കുറിച്ചിത്താനത്താണ്. അവിടെ പിതാവിന്റെ നാട്ടുകാരനാണ്. പിതാവുമായിട്ട് വളരെ ദീർഘകാലത്തെ ഒരു സൗഹൃദം കീപ്പ് ചെയ്യുന്ന ആളാണ്. ഒരു തരത്തിൽ 65 വർഷത്തോളം എന്ന് പറയാം. കാരണം പിതാവിന്റെ അമ്മ ഞങ്ങളുടെ സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്, അല്ലമ്മ ടീച്ചർ. അന്ന് മുതലേ മുത്തച്ഛൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. മുത്തച്ഛനായിട്ടുള്ള സൗഹൃദമുണ്ട്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ ഉഴവൂർ കോളേജിൽ ചെല്ലുമ്പോൾ, അന്ന് ഉഴവൂർ കോളേജിലെ ഊരാളച്ചനാണ് പ്രിൻസിപ്പൾ. ഊരാളച്ചൻ ഞാൻ 3rd ഗ്രൂപ്പ് എടുക്കാനാണ് പോയത്, പക്ഷെ തിരുവേണി 1st ഗ്രൂപ്പ് എടുത്താൽ മതി എന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയി ക്ലാസ്സിൽ കൊണ്ടിരുത്തി. അങ്ങനെ ഇരുത്തിയത് നമ്മുടെ പുതിയ പിതാവിൻ്റെ അടുത്താണ്. അന്ന് ഊരാളച്ചൻ പറഞ്ഞത്, മത്തച്ഛൻ്റെ അടുത്ത് ഈ നമ്പൂരിച്ചൻ ഇരുന്ന് പഠിക്കട്ടെ, കണക്കിന് ശേഷം വിഷമം ഞാൻ പറഞ്ഞിരുന്നു, അത് കുഴപ്പമില്ലാതെ അവിടെ പരിഹരിച്ചോളും, അങ്ങനെ മുമ്പോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് 5 വർഷത്തെ ആ കോളേജ് ലൈഫ് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒത്തിരി അനുഭവങ്ങളുമായി കടന്നുപോയി. കുറച്ചു കാലം കഴിഞ്ഞ് ആണ് അറിയുന്നത് ഇദ്ദേഹം പൗരോഹിത്യ ശാഖ തെരഞ്ഞെടുത്തു എന്നുള്ളത്. അത് എന്നെ അറിയിച്ചിരുന്നു, വിളിച്ചിരുന്നു. പക്ഷെ കുറെ നാളത്തേക്ക് നമുക്ക് യാതൊരു കണക്ഷനും ഇല്ലാതെ പോയി. പിന്നെ സഹായമെത്രാനായിട്ട് അങ്ങനെ അവരോധിക്കുമ്പോൾ, സത്യത്തിൽ ഇത്രയും പെട്ടെന്ന് ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും വലിയൊരു ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ വല്ലാത്ത അഭിമാനം തോന്നി. അപ്പൊ അന്ന് ആൺ സഹായമെത്ര എന്നുള്ള രീതിയിൽ അന്നൊരു സോവനീർ ഇറക്കണം. അപ്പൊ ആ സോവനീറിൽ പഴയ സുഹൃത്ത് എന്നുള്ള രീതിയിലൊരു ആർട്ടിക്കിൾ എഴുതി കൊടുക്കണമെന്നും പറഞ്ഞ് നമ്മുടെ കൊട്ടൂരച്ചനാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അതനുസരിച്ച് മത്തച്ഛൻ എൻ്റെ പ്രിയതോടെ എന്നും പറഞ്ഞ് ഞാൻ അന്ന് അതിലൊരെണ്ണം എഴുതിയിരുന്നു. ആ ഇടയ്ക്കാണ് ഇവിടെ കുറിച്ചിത്താനത്ത് ഭാഗവത സത്രം എന്നുള്ളൊരു വലിയ ആധ്യാത്മിക മൂമെന്റ് നടക്കാൻ തീരുമാനിച്ചത്. അപ്പൊ ആദ്യത്തെ സത്രം കുറിച്ചിത്താനത്തായിരുന്നു, 25-ാമത്തെ സത്രം കുറിച്ചിത്താനത്ത് വേണം തീരുമാനിച്ചത്. അതൊരു വലിയ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു വലിയ ഈവെന്റ് ആണ്. ഒരു അപ്പൊ അന്ന് അതിൻ്റെ ഞാൻ എൻ്റെ കൺവീനർ ആയിരുന്നു. അപ്പൊ അന്ന് എൻ്റെ ഉദ്ഘാടനത്തിന് മള്ളിയൂര് ആയിരുന്നു എല്ലാ കാര്യത്തിലും മുമ്പോട്ട് വന്നിരുന്നത്. അന്ന് ഉദ്ഘാടനത്തിന് നമ്മുടെ പിതാവിനെ വിളിക്കണം എന്ന് പറഞ്ഞു. മള്ളിയൂര് അത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അന്ന് അദ്ദേഹം വന്നു, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിമനോഹരമായി വളരെ ഗഹനമായ ഒരു പ്രഭാഷണമാണ് അന്നവിടെ നടത്തിയത്. അത് കഴിഞ്ഞപ്പോൾ മള്ളിയൂര് തന്നെ പറഞ്ഞു, അങ്ങോട്ട് വരണം, അവിടെ വരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ക്ഷണിച്ചത് ഞാൻ ഓർക്കുന്നു. എൻ്റെ അച്ഛൻ്റെ ഡയറി ഇപ്പം മലയാളം 1, 2, 3 ഭാഗമായി. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നൊരു സജഷൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞ് പിതാവിൻ്റെ ഒരു അവതാരിയെ കിട്ടിയാൽ തിരക്കേടില്ല. അപ്പോൾ ആദ്യം ഞാൻ വേണമെന്നൊക്കെ ചോദിച്ചെങ്കിലും അദ്ദേഹം വളരെ ഹ്രസ്വമായിട്ട് അതിമനോഹരമായ ഒരു അവതാരി എഴുതുന്നു. അങ്ങനെ അച്ഛൻ്റെ ഡയറിയുടെ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ഇത് പുറത്തിറങ്ങി. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ തമ്മിലുള്ള സൗഹൃദം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ അദ്ദേഹവും ഞാനും ശ്രമിച്ചിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ സഹായം എത്ര ആണ് എൻ്റെ ജൂബിലിയാണെന്നറിയുന്നു. എല്ലാ ആശംസകളും എൻ്റെ പ്രിയ സുഹൃത്തിനെ ഞാൻ ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഞങ്ങളുടെ അഭിവന്യ പിതാവിന് മെത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലി മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം ഞാൻ ആശംസിക്കുന്നു. ഞങ്ങളുടെ പിതാവിന് ജൂബിലി ആശംസകൾ. ഞങ്ങളുടെ നമ്മുടെ പ്രിയപ്പെട്ട മൂലക്കാട്ട് പിതാവിന് ജൂബിലി ആശംസകൾ.
മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മൂലക്കാട്ട് പിതാവിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ.